വിഷാദനായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ചാപ്റ്ററില് വിഷാദയോഗം, അർജുന വിഷാദയോഗം എന്ന പേര്. പൂർണ്ണമായിട്ടും വിഷാദനായ ഒരു മനുഷ്യൻ ബന്ധങ്ങളുടെ ചുറ്റുപാടിലും കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നറിയാത്തൊരു വ്യക്തി, കുടുംബബന്ധങ്ങളെ ഉറ്റുനോക്കുമ്പോൾ അവനവൻ്റെ കർമ്മങ്ങൾ കുടുംബബന്ധവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തോന്നുന്നൊരവസ്ഥ. താല്പര്യമുള്ളൊരു വ്യക്തിയാണ് യുദ്ധം ചെയ്യാൻ, പക്ഷെ പലപ്പോഴും യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവനവൻ്റെ സ്വന്തം ബന്ധുക്കളുടെ അടുത്ത്. പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച, അവനവനെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടെ ജീവിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ പലരെയും നമുക്കിന്ന് കാണാം. ആ അർത്ഥത്തിൽ അർജുനന് അന്നുണ്ടായ വിഷാദം ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം രാജാവായിരുന്നു, സ്വന്തം വീട്ടിൽ താമസിച്ച് വളർന്ന് കൂടെ പഠിച്ചിരുന്ന കസിൻ ബ്രദേഴ്സുമായിട്ടാണ് അടിപിടി കൂടേണ്ടി വരുന്നത്. തൊട്ടടുത്ത ബന്ധുക്കളുമായിട്ട് അടിപിടി കൂടേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവാവുന്ന മാനസിക വിഭ്രാന്തി, വിഷമം, അത് അർജുനനിലൂടെ കഥാരൂപത്തിൽ മഹാഭാരതത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണിച്ചു തരാവായി ശ്രമിക്കുകയാണ് കവി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിഷാദയോഗത്തിൽ ഇരിക്കുന്ന അർജുനനെ 17 അധ്യായങ്ങൾ കഴിഞ്ഞ് 18-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്കും മോക്ഷസന്യാസ യോഗത്തിലേക്ക് എത്തിച്ചേർത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി, കുറേ കുറ്റങ്ങൾ നമ്മൾ ചെയ്യും, ആ കുറ്റങ്ങളൊക്കെ നമ്മുടെ മോക്ഷത്തിൽ നിന്നും കുറേ ദൂരേക്ക് കൊണ്ടുപോകും, മോക്ഷപ്രാപ്തിക്ക് വഴിയില്ലാതാക്കും, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗങ്ങളില്ലാതെയാക്കും. ആ സന്ദർഭത്തിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഭഗവത്ഗീതയിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് 3 മാർഗങ്ങളാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. വളരെ രസകരമായിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരികയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഹിന്ദു മത വിശ്വാസികളും അഹിന്ദുക്കളായാലും, ഹിന്ദുക്കൾ ഉണ്ടായിപ്പോയതാണ്, ബാക്കി കുറേ ആൾക്കാർക്ക് പേരിട്ടപ്പോൾ പേരിടാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദുക്കൾ എന്ന് പേരിടേണ്ടി വരുന്ന അർത്ഥം. അതിനു മുമ്പ് ഹിന്ദുക്കൾ എന്നുള്ള പേരില്ല. അതുകൊണ്ടാണ് ഗീതയിലോ മഹാഭാരതത്തിലോ ഏത് വേദങ്ങളിലോ ഹിന്ദു എന്നുള്ള പേര് കാണില്ല. കാരണം എല്ലാ ജനങ്ങൾക്കും വേണ്ടി എഴുതിയതാണ്. അപ്പൊ ചില ജനങ്ങൾ ഇത് വേണ്ട എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ വേണ്ടവർക്കൊക്കെ വേറൊരു പേര് കൊടുക്കേണ്ടി വരും. അങ്ങനെയാവും ചിലപ്പോൾ ഹിന്ദു എന്നുള്ള പേര് നമ്മൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടാവും. സ്വയം കുറ്റപ്പെടുത്തി സ്വയം നീചനായി കാണാൻ പറ്റാത്തവൻ ഹിന്ദുവാണെന്നാണ്. അങ്ങനെയായിട്ട് ലോകത്തിലാരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവനവൻ നന്നായിട്ട് തന്നെ ഇഷ്ടം. അപ്പൊ ആ ഡെഫിനേഷൻ എടുത്താൽ ലോകത്തിലെല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. ഏതായാലും പോട്ടെ, കഷ്ണം മുറിച്ചിട്ടോ അല്ലെങ്കിൽ കുളിച്ചത് കൊണ്ടോ വേറെ ചില ജാതികളാവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. മനുഷ്യന് ജീവിക്കാൻ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. സ്വന്തം കുടുംബത്തോടുള്ള മല്ലിടലും അടിപിടിയും ലഹളയും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ആ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് 3 തരത്തിൽ മാത്രമേ മോക്ഷസന്യാസ യോഗത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇതിൽ 2 കാര്യങ്ങൾ പറയേണ്ട, 1 മോക്ഷവും സന്യാസവും. അതെന്താണെന്ന് അറിയണം. നമ്മൾ 2 തരത്തിലുള്ള സന്യാസിമാരെ കാണും. ചില സന്യാസിമാര് ഗുഹകളിൽ അടച്ചിട്ട് ധ്യാനത്തിൽ മാത്രം ഇരിക്കുന്നവര്, പല സന്യാസിമാരും അങ്ങനെയാണ്. അവരെ നമ്മൾ കാണാറുമില്ല, അറിയാറുമില്ല. പ്രസിദ്ധരായ കുറെ സന്യാസിമാരെ കാണും, അല്ലെങ്കിൽ സന്യാസിയാണെന്ന് തോന്നുന്ന തരത്തിൽ നടക്കുന്ന കുറെ ആൾക്കാരെ കാണും, സ്വാമിമാരെയൊക്കെ കാണാം. അവിടെയൊക്കെ അവരുടെ പോസ്റ്ററുകൾ എല്ലാ സ്ഥലത്തും കാണാനും സാധിക്കും. അവർ പ്രസിദ്ധന്മാരായിട്ടുള്ളവരാണ്, തെറ്റൊന്നുമില്ല പ്രസിദ്ധന്മാരാവുന്നവരാണ്.
ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കണ ഭഗവത്ഗീത ചിന്മയ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി പ്രിന്റ് ചെയ്തിട്ടുള്ള ഡീസന്റ് ബുക്സിന്റെ. അപ്പൊ ചിന്മയ എന്നുള്ള പേര് അതിന് വന്നാൽ അതിന് പ്രസിദ്ധിയായി. അങ്ങനെ ആദ്യമായിട്ട് വേണമെങ്കിൽ ഈ അടുത്ത കാലത്ത് നോക്കിക്കണ്ടാൽ ഏറ്റവും കൂടുതൽ പ്രചുരപ്രചാരമായി ജനങ്ങളുടെ ഇടയിൽ ഗീത പഠിപ്പിക്കാൻ വേണ്ടി മുതിർന്നു വന്നിട്ടുള്ള ഒരു ചിന്മയ സ്വാമി തന്നെയാണ്. പ്രസിദ്ധരായിട്ടുള്ള കുറേ സ്വാമിമാരുണ്ട്. ശങ്കരാചാര്യ ഉണ്ടാവും, ശ്രീരാമകൃഷ്ണുണ്ടാവും, ശ്രീരാമകൃഷ്ണൻ ഉണ്ട്, അരബിന്ദോ ഉണ്ട്, ഇങ്ങനെ കുറേ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ചിന്മയ ഗ്രൂപ്പ് ഓടിപ്പോയിട്ട് സ്വന്തം പ്രസിദ്ധി നേടാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ സ്വാമിമാരെ അവിടെയൊക്കെ ഇപ്പോൾ കാണാം. അവിടെ ഇരുന്നാൽ ചിലപ്പോൾ പ്രസിദ്ധി ഇല്ലാന്ന് തോന്നിയുണ്ടാവും. ഏതായാലും സമൂഹത്തിൽ ഇറങ്ങി മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന കുറേ സ്വാമിമാരെ കാണാം. രണ്ട് തരത്തിലുള്ള സ്വാമിമാർ, ഒന്ന് ഹിമാലയത്തിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭജന ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി നിർത്തി അവിടെ ആരെങ്കിലും വന്നാൽ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു എന്ന് വരും, ചിലപ്പോൾ ഇണ്ടിയെന്നും വരില്ല. തീരെ സംസാരിക്കാത്ത കുറേ, ഇപ്പം എൻ്റെ ഗുരു സ്വാമി വേദഭാരതിയുടെ ആശ്രമത്തിലെ ഏറ്റവും വലിയ ഒരു എക്സർസൈസ് കുറച്ച് ദിവസം മിണ്ടാണ്ടിരിക്കുകയാണ്. മനുഷ്യന് പറ്റാത്തതും അതാണ്. പല പ്രശ്നങ്ങൾക്കും കാരണം വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന്. അപ്പോൾ അതിന് മിണ്ടാണ്ടിരിക്കാനുള്ള ശീലമാണ് ഞങ്ങൾ പഠിപ്പിക്കുക ആദ്യമായിട്ട്. അതിൽ 30 ദിവസം മിണ്ടാണ്ടിരിക്കാനുള്ള യോഗ, അങ്ങനൊരു യോഗ ക്രിയയാണ്. ആരോടൊന്നും സംസാരിക്കില്ല. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിലായാൽ 30 ദിവസത്തിന് വന്നവർ 270 ദിവസമൊക്കെ തീർത്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. ഒരു കൊല്ലം ഫുൾ മിണ്ടാണ്ടിരിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. അപ്പൊ സ്വാമിമാര് വർഷങ്ങളോളം മിണ്ടാതിരിക്കും. മിണ്ടുണ്ടാവും അവനവനോട് മാത്രം, അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് മാത്രം. ബാഹ്യ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ട് കാണുന്നുണ്ടാവും പക്ഷെ കാണില്ല, കേൾക്കുന്നുണ്ടാവും പക്ഷെ കേൾക്കില്ല. എല്ലാ ഇന്ദ്രിയങ്ങളുടെ ബന്ധവും വിട്ട് സ്വയം ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം, ആ ബ്രഹ്മാവിനെ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, തൻ്റെ ജീവസ്വവും ബ്രഹ്മാവാണെന്നറിയുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് ശ്രദ്ധിച്ചിരുന്നിട്ട് വെറുതെ സമയം കളയാം എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് കിട്ടുന്ന ചില ജ്ഞാനം, ചില അറിവുകൾ അവരുടെ ശിഷ്യന്മാർക്ക് പതുക്കെ പറഞ്ഞു കൊടുക്കും. സമയമായാൽ ഏതെങ്കിലും ശിഷ്യൻ അവിടെ എത്തിയാൽ പറഞ്ഞു കൊടുക്കണം, തോന്നിയാൽ പറഞ്ഞു കൊടുക്കുന്ന കുറേ ഋഷിവര്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ മിക്കവാറും ടിബറ്റിലുള്ള മലകളിലാണ്. ആ ടിബറ്റിൻ്റെ കുറേ ഭാഗം ചൈനയിലാണ്. ഇപ്പം ആ ചൈനയിലെ എല്ലാ ഗുഹകളും നല്ലപോലെ കഥകെട്ട് പൂട്ടി ചൈനീസ് ഗവൺമെൻറ് അവിടെ ആർക്കും ഇരിക്കാൻ പറ്റാണ്ടാക്കിയിട്ടുണ്ട്. ഹിമാലയത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം പല ഗുഹകളും, പണ്ട് മഹർഷിമാർ തപസ്സിരുന്ന ഗുഹകളൊക്കെ നല്ലപോലെ അടച്ചു പൂട്ടി അതിന് താഴും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ആർക്കും അവിടെ കയറാൻ പറ്റാത്ത വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നെഹ്റു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണം, ടിബറ്റ് ചൈനക്ക് കൊടുക്കുക എന്നത്. ഏതായാലും മഹർഷിമാർക്ക് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ അവസരങ്ങൾ, കുറേ ഗുഹകൾ ആ ഭാഗത്തുണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്ത് അറിയാതെ തന്നെ മെഡിറ്റേഷൻ്റെ ഒരു രൂപത്തിലേക്ക് എത്തും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ, അവിടുത്തെ ശക്തിയുടെ ഒരു കഴിവ് വേറെ തന്നെയാണ്. ആ ശക്തിയിൽ സാധാരണ വ്യക്തി പോയാലും അറിയാതെ ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള ഒരു തോന്നലുണ്ടാവും, ജീവിക്കാറില്ല. മരണത്തിന് തൊട്ട് മുമ്പ് എന്താണോ നമ്മുടെ അനുഭവം, ആ അനുഭവത്തിലേക്ക് അറിയാതെ തന്നെ വഴുതി വീണു പോകും. അതിന് വലിയ പ്രയത്നമൊന്നും ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്ത്, നിറച്ചും പ്രശ്നങ്ങളുള്ളൊരു സ്ഥലത്ത്, സാമൂഹികമായ കുറേ ബന്ധങ്ങളുള്ളൊരു സ്ഥലത്ത്, ചുറ്റുപാടുകളും ആൾക്കാരുടെ കുഴപ്പങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്, അതേപോലെ ഒരവസ്ഥയിലേക്ക്, നിദ്രാവസ്ഥയിലേക്ക്, സമാധിയിലേക്ക്, യോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ കഠിന പ്രയത്നം ആവശ്യമായിട്ട് വരും. അത്രയും കഠിന പ്രയത്നമില്ലാതെ ഹിമാലയ സാനുക്കളിൽ വളരെ എളുപ്പം എത്താൻ പറ്റുമെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നേടിയ അറിവ് പുസ്തകങ്ങളിലൂടെയോ
ഋഷീശ്വരന്മാരായിട്ട് കാലാകാലങ്ങളായി എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലൂടെയോ സ്വയം ആർജിച്ചിട്ടുള്ള അറിവുകളിലൂടെയോ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ദൗത്യം കൂടി സന്യാസിമാർ ഏറ്റെടുത്തു. നമുക്ക് കാണാം എവിടെ പ്രശ്നങ്ങളുണ്ടോ ആ സമയത്തൊക്കെ സന്യാസിമാർ ഇടപെട്ടിട്ടുണ്ട്. പല സന്യാസിമാരുടെ രൂപത്തിലുള്ളവരെയും കാണാം. ഇത്രയും പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്ന കാവ്യ വസ്ത്രമിട്ടിട്ടുള്ള സന്യാസിമാരല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കാണുന്നത്. ഭഗവത്ഗീതയെ നന്നായി പഠിച്ച് ഭഗവത്ഗീതയിൽ മൂന്ന് തരത്തിലുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് ഭക്തി. ഭക്തിയിലൂടെ സന്യാസത്തിലേക്കെത്താം. സന്യാസത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഭക്തിയിലൂടെ മനുഷ്യന്മാർക്ക് സമൂഹ സേവനം നടത്താം. ഭക്തിയിലൂടെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് സ്വന്തം സന്തോഷിച്ചിട്ടിരിക്കാം. സമാധിയിലെത്തുമ്പോൾ അവനവൻ്റെ ഉള്ളിലേക്ക് അവനവൻ നോക്കി നിൽക്കാനും ഭക്തി മാത്രം ഉണ്ടായാൽ മതി. സാമൂഹ്യ സേവനത്തിനും ഭക്തിയിലൂടെ സാധിക്കും. രണ്ടാമത്തെ മാർഗം കർമ്മമാർഗം. കർമ്മം ചെയ്തുകൊണ്ട് അവനവന് സന്തോഷത്തിൽ കർമ്മത്തോടുകൂടിയിരിക്കാം. ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യന് സാമൂഹ്യ സേവനത്തിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭക്തി മാർഗത്തിലൂടെ സന്യാസമോ മോക്ഷമോ സാമൂഹ്യ സേവനമോ ആവാം. കർമ്മമാർഗത്തിലൂടെയും ഇതാവാം. മറ്റൊരു മാർഗം ജ്ഞാനമാർഗമാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പുസ്തകങ്ങൾ എഴുതുകയോ പ്രഭാഷണങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്ത് ജനങ്ങളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക. വേറൊരു കാര്യമുണ്ട്, പുസ്തകങ്ങളൊക്കെ വായിച്ച് ജീവിക്കുക. ആരെങ്കിലും അടുത്ത് വന്നാൽ അവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ നടന്ന് ഒരു ദിവസം തലശ്ശേരി, പിറ്റേ ദിവസം കടലായില്ലേ, പിറ്റേ ദിവസം മുരീശ്വരം കോവില്ലേ, 40 ദിവസം ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്താം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരിടത്തേക്ക് പോകും. ഡാൻസ് ടീച്ചർമാർ ഓരോ സ്റ്റേജിലും നടന്ന് ഡാൻസ് പഠിപ്പിക്കാറില്ല. പഠിക്കേണ്ട കുട്ടികൾ ഡാൻസ് ടീച്ചറുടെ വീട്ടിൽ പോയിട്ടാ പഠിക്കുക. പക്ഷേ ഈ പ്രഭാഷണങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പം ആരും അങ്ങനെ പോയിട്ട് ആരും ചോദിക്കാറൊന്നുമില്ല. ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട് പ്രഭാഷണം തരുമോ എന്നാരെങ്കിലും ചോദിക്കും. അങ്ങനെയാകുമ്പോൾ കാശ് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. വലിയ നിർബന്ധമൊന്നുമില്ല വേണമെന്ന്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കേൾക്കുക അത്രയാണ്. ഏതായാലും മൂന്ന് തരത്തിലുള്ള മാർഗത്തിലൂടെ അവനവന് സന്തോഷം നൽകുന്ന വിധത്തിൽ മോക്ഷരൂപത്തിലേക്കും സന്യാസരൂപത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. അതൊരു യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ സമാധിയിലിരിക്കുന്ന ഒരവസ്ഥ, ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കുന്നൊരവസ്ഥ. ഭക്തിയിലൂടെ ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കാം. കർമ്മത്തിലൂടെയും ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കാം. ജ്ഞാനത്തിലൂടെയും ഭഗവാനുമായിട്ട് ലയം പ്രാപിക്കാം. പലരുടെയും ധാരണ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞത് കർമ്മത്തിലൂടെ നിങ്ങൾക്ക് ജ്ഞാനുമായിട്ട് യോജിച്ച് ചേരാം എന്നാണ്. ഭക്തി വേണമെന്നൊന്നുമില്ല എന്നാണ്. പക്ഷെ ഭഗവത്ഗീതയിലെ മൂന്ന് മാർഗങ്ങൾ പറഞ്ഞു, ഭക്തി, കർമ്മം, ജ്ഞാനം. ഈ മൂന്ന് മാർഗങ്ങളും സമഞ്ജസമായി കൂട്ടിച്ചേർത്തിട്ടും വേണമെങ്കിൽ നിങ്ങൾക്കാവാം. കർമ്മത്തിലൂടെ, ജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വ്യത്യസ്തമായിട്ടും നിങ്ങൾക്കെത്താം. ഇത് മൂന്നും ചേർത്തുകൊണ്ടും നിങ്ങൾക്കെത്താം. കുറച്ച് ഭക്തിയും വെക്കാം, കുറച്ച് കർമ്മം ഉണ്ടാവും, കുറച്ച് ജ്ഞാനവും ഉണ്ടാവും. ഇതിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുറേ ആൾക്കാരെ കാണാം. അത് മാത്രം, അധികം കർമ്മമൊന്നും ചെയ്യാണ്ട് ഭക്തി മാർഗത്തിലൂടെ മാത്രം എത്തുന്നവരെ കാണാം. രണ്ട് വർഗത്തിലുള്ള ആൾക്കാർ ജ്ഞാനവും കർമ്മവും അത് രണ്ടും നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഭക്തിക്ക് വലിയ പിന്നെ വിവരമൊന്നും വേണമെന്നില്ല. പക്ഷെ കർമ്മം ചെയ്യണമെങ്കിൽ എന്തായാലും വിവരമുണ്ടാവണം. അപ്പോൾ കർമ്മമാർഗത്തിൽ ജ്ഞാനമാർഗത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് മൂന്ന് മാർഗമായിട്ട് തരംതിരിക്കുന്നതിന് പകരം കർമ്മവും ജ്ഞാനവും കൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് മറ്റൊരു ഭാഗം. അങ്ങനെയാണെങ്കിൽ ഭക്തിമാർഗം ഒരു ഭാഗത്തും മറിച്ച് മറ്റേ ഭാഗത്ത് കർമ്മവും ജ്ഞാനവും കൂടിച്ചേർത്തിട്ടും വേണമെന്നും ശഠിക്കുന്ന കുറേ ആൾക്കാരെയും കാണാം. ചിലപ്പോൾ അതാവും ശരി എന്നാണ് തോന്നാറ്. നമ്മുടെ ഭാരതീയ പുരാണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അത്രയൊന്നും ദൂരെ ഒരു 3100 കൊല്ലം മുമ്പ് ഭഗവത്ഗീത പറഞ്ഞ കാലഘട്ടത്തിലേക്കൊന്നും ഓടിച്ചെല്ലേണ്ട കാര്യമില്ല. 60 വർഷത്തിൻ്റെ അടുത്ത് പോയാൽ മതി.
62 വർഷം മുമ്പ് പോയാൽ അല്ലെങ്കിൽ 60 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്തുണ്ടായ നേതാക്കന്മാരെ മാത്രം ഒന്ന് നോക്കണം. അപ്പൊ പറയാൻ കാരണം മഹാത്മാഗാന്ധി, അരവിന്ദോ ഇത്തരം നേതാക്കന്മാരെയൊക്കെ നോക്കിയാൽ അവർക്കൊക്കെ ഭഗവത്ഗീത മാർഗദർശിയായിരുന്നിട്ടെന്ന് കാണാൻ സാധിക്കും. അരവിന്ദോ ഒക്കെ നല്ല പൊളിറ്റീഷ്യനായിരുന്നു, ശരിയായ രാഷ്ട്രീയക്കാരൻ. പക്ഷേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം നയിക്കുകയും സമൂഹത്തിന് സേവനം നടത്തുകയും ചെയ്യാനുള്ള കർമ്മവും ജ്ഞാനവും ഉണ്ടാവണമെങ്കിൽ ഭക്തിയും കൂടെ ചേരണം എന്ന് വിശ്വസിച്ചിട്ടുള്ള കുറേ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പ്രഗത്ഭരായിട്ടുള്ളവരാണ് നമ്മുടെ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പുസ്തകം തന്നെ ഗീത മൈ മദർ, ഗീത എൻ്റെ അമ്മയാണ്. മഹാത്മാഗാന്ധിയുടെ അമ്മയുടെ പേര് ഗീത എന്നല്ല, അയാളുടെ അമ്മയെക്കുറിച്ച് എഴുതിയതല്ല, സ്വന്തം അമ്മയെപ്പോലെയാണ് ഗീതയെ കാണുന്നത് എന്നാണ് മഹാത്മാഗാന്ധി അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷാദമുണ്ടാവുമ്പോൾ, സങ്കടമുണ്ടാവുമ്പോൾ, സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമുക്കുണ്ടായാൽ ഉടനെ ചെറിയ കുട്ടി ഓടിപ്പോയി അമ്മയുടെ മടിയിലാണ് കിടക്കുക. അതുപോലെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറിയ പ്രശ്നങ്ങളും മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എല്ലാവരും പോകുന്ന വഴിയിലൂടെയല്ല മഹാത്മാഗാന്ധി പോയത്, വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ്. നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ തന്നെ യമം എന്നാണ് അർത്ഥം. അഷ്ടാംഗ യോഗത്തിൽ ആദ്യത്തെ പടിയാണ് യമം. അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ പടിയാണ് യമം. യമ, നിയമ, ആസന, പ്രാണായാമ, അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ. അതിൽ യമം എന്ന നിയമം നോൺ വയലൻസ് ആണ്. അത് മുറുകെ പിടിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം മുറുകെ പിടിച്ച് തന്നിട്ടുള്ള യഥാർത്ഥ യോഗി എന്ന് വേണമെങ്കിൽ പറയാം മഹാത്മാഗാന്ധിയെ. ഇന്നത്തെ പൊളിറ്റീഷ്യൻസൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വേണ്ട, അതിൻ്റെ പകുതി സ്റ്റെപ്പിലെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഭാരതം ഇതിനു മുമ്പ് നന്നായാലും. അതുകൊണ്ട് എല്ലാ കുട്ടികളൊക്കെ കൊച്ചുണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഈ മുതിർന്നവരെ കൊച്ചുണ്ടാക്കുമ്പോഴാണ് ശല്യം. ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരക്കാലത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ അവരൊക്കെ വെറും കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസ്സുകാർ പലരും ഇവരെയൊക്കെ പിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവാം യഥാർത്ഥ മാനുഷിക സ്നേഹം കൊണ്ടു നടക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായിട്ടുള്ള പലരും ഭഗവത്ഗീതയെ കൂടെ കൊണ്ടു നടന്നു എന്ന് കാണാം. മഹാത്മാഗാന്ധിയൊക്കെ ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ ഭഗവത്ഗീത പൂർണ്ണമായും എടുത്ത് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് അതൊരു ഒരു ഒരു മെഡിറ്റേഷനിൽ ഒരു സന്യാസിക്ക്, ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ വിവരം കിട്ടുന്നൊരു സന്യാസി, അയാള് സാമൂഹികമായ സേവനം നടത്തുന്ന സമയത്ത് മാത്രമല്ല, അതല്ലാതെയും ഒരു സാമൂഹിക സേവനത്തിൽ ഇടപെടാതെ, ജനങ്ങളിൽ ഇടപെടാതെ ഗുഹയിലിരുന്ന് തപസ് ചെയ്യുന്ന മോക്ഷസിദ്ധിക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന സന്യാസിമാരുടെ കാര്യം പറഞ്ഞു. ഒരു വ്യക്തിക്ക് തന്നെ ഇങ്ങനെയും ആവാൻ സാധിക്കുമെന്നാണ്. പ്രശ്നങ്ങളിൽ ഇടപെടുക, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് നേരെ പോയിട്ട് മെഡിറ്റേഷനിലിരിക്കുക. അതിന് ഹിമാലയത്തിൽ പോകേണ്ട കാര്യമില്ല. സ്വന്തം വീട്ടിലിരുന്നാലും എല്ലാ ഇന്ദ്രിയങ്ങളെയും മാറ്റി നിർത്തി അവനവൻ്റെ ഉള്ളിലേക്ക്, അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിഞ്ഞ് ഒന്ന് ചോദിക്കുക, ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ അവസ്ഥയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ എനിക്ക് സാധിക്കുക, എന്താണ് ഏറ്റവും നല്ല മാർഗം എന്ന് അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കും. ആ എത്താൻ സാധിക്കുന്ന ഒരാളാണ് സാമൂഹികമായും അതുപോലെ തന്നെ മോക്ഷപരമായും ജീവിക്കുന്നൊരു വ്യക്തി. സമൂഹത്തിൽ ജീവിച്ച് പ്രശ്നങ്ങളില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്നവരല്ല സന്യാസിമാർ. അവർ സമൂഹത്തിൽ ഇടപെട്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് അതിൻ്റെ സൊല്യൂഷൻ മെഡിറ്റേഷനിലൂടെ, യോഗചര്യകളിലൂടെ അവനവൻ്റെ സിദ്ധി ഉണ്ടാക്കിയെടുത്ത കഴിവുകൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥ കർമ്മയോഗി കൂടിയാവുന്നത്.
അപ്പൊ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ, പടിപടിയായി മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ യോഗചര്യ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യാൻ, ശീലിക്കാൻ ഭക്തിമാർഗം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഇപ്പൊ കാണാൻ സാധിക്കും, സമൂഹത്തെ അറിയണമെങ്കിൽ ജ്ഞാനമുണ്ടാവണം. ജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ട് സമൂഹത്തെ സേവിക്കാൻ സാധിക്കില്ല, അതിന് കർമ്മമുണ്ടാവണം. ഈ ജ്ഞാനവും കർമ്മവും ഉണ്ടായാൽ പ്രശ്നങ്ങൾ പഠിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അതിന് വ്യക്തമായ ഒരു പ്രതിവിധി പലപ്പോഴും പറയണമെങ്കിൽ അവനവൻ മോക്ഷസിദ്ധിയിലുള്ള ഒരവസ്ഥയിലേക്ക്, യോഗാവസ്ഥയിലേക്ക് എത്തണമെന്ന് മനസ്സിലാക്കും. അപ്പൊ ആ യോഗാവസ്ഥയിൽ എത്തിയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പ്രശ്നങ്ങൾ പഠിക്കണം. പ്രശ്നങ്ങൾ പഠിക്കണമെങ്കിൽ സമൂഹത്തിൽ ഇടപെടണം. ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്കൊരു ഹയർ ലെവലിലേക്ക് പോവാം, മേൽത്തട്ടിലേക്ക് പോവാം. ആ തട്ടിൽ പോയിട്ട് അവനവനിലിരിക്കുന്ന ഭഗവാനോട് ചോദിക്കുക, ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് മാർഗം? അപ്പോൾ ഭഗവാൻ ഇത്തരം സന്യാസി വര്യന്മാരായ രാഷ്ട്രീയക്കാരോട് പറയും, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അത്തരം മാർഗങ്ങളാണ് നമുക്ക് സമൂഹത്തിൽ പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുത്ത വ്യക്തികൾ ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുറേ വ്യക്തികളുണ്ട് ഇത്തരത്തിൽ, പ്രസിദ്ധന്മാരായ കുറേ വ്യക്തികളെ കാണാം. ഉദാഹരണത്തിന് വിവേകാനന്ദൻ. വിവേകാനന്ദൻ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, പക്ഷെ ഒരു സാമൂഹിക സേവകനും സാമൂഹ്യ പരിഷ്കർത്താവും രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരാളും ആളായിരുന്നു. സ്വാതന്ത്ര്യ സമരം കിട്ടുന്നതിന് 50 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, 50 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. അന്ന് ആരും സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടിട്ട് പോലും ഇല്ല. 50 വർഷമൊന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരം നീണ്ടു കിടന്നിട്ടില്ല. ആ 50 വർഷം സ്വാതന്ത്ര്യ സമരം സ്വപ്നം കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിവേകാനന്ദന് അത് പറയാനുള്ള കഴിവുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു യോഗിയായിരുന്നു, യഥാർത്ഥ യോഗിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ ആകമാനം നടന്നു. വടക്ക് മുതൽ ആരെങ്കിലും ഒന്ന് പോയിട്ട് പറയൂ, ആ കുട്ടിക്ക് വിവരമില്ലെങ്കിലും അവരുടെ അച്ഛനും അമ്മയ്ക്കും എങ്കിലും വിവരമുണ്ടാവണ്ടേ? ഇത് ക്ഷേത്രമാണെന്നെങ്കിലും തോന്നണ്ടേ? പ്രഭാഷണം വേണമെന്ന് വേണമെന്നില്ല. വിവേകാനന്ദ സ്വാമികള് ഭാരതത്തിലുള്ള ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിച്ച സമയത്ത് ഒന്നും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടില്ല. ഓരോ ജനങ്ങളുടെ ഇടയിലും ഇടപെട്ടു, ഓരോരാളെയും പോയി കണ്ടു, ഓരോ സമൂഹത്തെയും അറിഞ്ഞു. പരിവ്രാജകന്മാരായിട്ടെല്ലാ സന്യാസിമാരും പോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സന്യാസ സ്വാമി ആവുന്നതിന് മുമ്പ് 1.5 വർഷം, 1 വർഷത്തോളം, അതിന് സമയമൊന്നും കറക്റ്റായിട്ട് പറയാറില്ല, പക്ഷെ മിനിമം 1 വർഷമെങ്കിലും ഭിക്ഷയായിട്ട് ജീവിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇപ്പൊ സ്വാമിജി, പൂജ്യസ്വാമിജി, വട്ടസ്വാമിജി എന്നൊക്കെ പറയുന്നവരോടൊന്ന് ചോദിക്കണം, എത്ര കാലം പരിവ്രാജകന്മാരായിട്ടുണ്ട്? പേര് വെക്കുന്നതിന് മുമ്പ് ഇതൊക്കെയാണ് ഭാരതത്തിലെ പണ്ടുണ്ടായിരുന്ന. ഏതോ ഒരു മഠത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ചു കാലം ബ്രഹ്മചാരിയായി ജീവിച്ച് അവിടുന്ന് അടിപിടിയാക്കിയിട്ട് പുറത്തു വരുന്നവരല്ല സ്വാമിമാർ. കുറ്റം പറയല്ല, പക്ഷെ അവരാണ് ഇന്ന് നയിക്കുന്നത്. അവർക്ക് സമൂഹത്തെ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം അവർ എയർ കണ്ടീഷൻ കാറിലേ പോയിട്ടുള്ളൂ, അവർ 5-സ്റ്റാർ ഹോട്ടലിലെ ജീവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല, ആശ്രമം മാത്രമുള്ളവർ. നല്ല പോലെ ശ്രമിക്കണം, ഓരോ മുക്കിലും മൂലയ്ക്കും പോയിട്ട് മനുഷ്യനെ പഠിക്കണം. അങ്ങനെ പഠിച്ചു പോയ സ്വാമിജിയെ കാണാൻ സാധിക്കും വിവേകാനന്ദനിലൂടെ. ഒരു പ്രഭാഷണം പോലും നടത്തിയിട്ടില്ല എന്നതാണ് വിവേകാനന്ദൻ. ആ കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തിലും പോയിട്ട് ഇടപെട്ടു, സത്സംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച് നിങ്ങൾക്കറിയാലോ, വിവേകാനന്ദൻ രാമകൃഷ്ണൻ്റെ കൂടെ ചേരുന്ന സമയത്ത് രാമകൃഷ്ണനോട് ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, ഗുരു അങ്ങ് ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന്.
രാമകൃഷ്ണൻ ധൈര്യത്തിൽ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങയുടെ കൂടെ കൂടാന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് ആർക്ക് പറയാൻ സാധിക്കും ഭഗവാനെ കണ്ടിട്ടുണ്ടെന്ന്. ആനന്ദാശ്രമം കാഞ്ഞങ്ങാടിൽ നിന്ന് ചെറിയൊരു പുസ്തകം ഇറങ്ങുന്നു. ആ പുസ്തകത്തിൽ ഓരോ പ്രഗത്ഭരായ സ്വാമിമാരെ കുറിച്ചുള്ള കഥകളാണ്. പ്രസിദ്ധന്മാരല്ല, പ്രഗത്ഭന്മാരെ കുറിച്ച്. രണ്ടും വ്യത്യാസം അറിയണം. ആ സ്വാമിമാരുടെ കഥകളൊക്കെ കമ്പൈൽ ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഈശ്വരനെ അറിഞ്ഞവർ. ആ പുസ്തകത്തിന്റെ പേരതാണ്. പറ്റുകയാണെങ്കിൽ മേടിച്ചൊന്ന് വായിക്കണം. ഈശ്വരനെ അറിഞ്ഞവർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും, ഒരു വ്യക്തി പ്രസിദ്ധനാവണമെന്നില്ല, പ്രഭാഷണം നടത്തണമെന്നില്ല, ക്ലാസ്സുകൾ എടുക്കണമെന്നില്ല. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുടെ ജീവിതചര്യ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഓ ഇവരാണ് യഥാർത്ഥത്തിൽ ഈശ്വരന്മാരെന്നത്. ഈശ്വരനെ അറിഞ്ഞവരൊക്കെ ഈശ്വരന്മാരാണ്. ഈശ്വരനുമായിട്ട് യോജിച്ചു ചേരുന്ന അവസ്ഥയാണ് യോഗാവസ്ഥ. അവരൊക്കെ യോഗികളാണ്. അത്തരം ഒരു യോഗിയായിരുന്നു, ഒരു മഹായോഗിയായിരുന്നു വിവേകാനന്ദൻ. അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിന് രാഷ്ട്രീയം വേണമെന്നില്ല. അങ്ങനെ വിവേകാനന്ദൻ ഭാരതത്തിന്റെ എല്ലാ അസുഖങ്ങളും മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അസുഖങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കണം, ആൾക്കാരെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നടത്തി, ലാബ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കന്യാകുമാരിയിൽ പോയിട്ട് തപസ്സിരുന്നു. 3 ദിവസം തപസ്സിരുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു, സ്വാമി എന്താ ചെയ്യണേ? ഒരസുഖം ഞാൻ കണ്ടുപിടിച്ചു ഭാരതത്തിന്, അതിന് മരുന്ന് കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ തപസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാനിവിടെ പറഞ്ഞത്, സമൂഹത്തിൽ ഇടപെടുക, ജ്ഞാനമുണ്ടാക്കുക, എല്ലാ വിവരവും എല്ലാ അറിവുകളും എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, ലോകാനാം ഉപകാരായ. ലോകാനാം ഉപകാരായ, ലോകത്തിന് ഉപകാരപ്പെടുന്നത് മാത്രമേ ജ്ഞാനമാവൂ. ലോകത്തിന് ഉപകാരമില്ലാത്ത ഒരൊറ്റൊരു സാധനവും വിജ്ഞാനമോ ജ്ഞാനമോ ആയിട്ട് കരുതാൻ സാധിക്കില്ല ഭാരതീയ ശാസ്ത്രപ്രകാരം. അതുകൊണ്ട് ലോകത്തിന് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സാധിച്ചു. എന്നിട്ട് എന്താ കണ്ടുപിടിച്ചത്? എൻ്റെ ഈ ലോകത്തിൽ അസുഖമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ മരുന്നെന്ന് ചോദിച്ചു. അത് ഞാൻ അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. എബ്രോഡ് പോയിട്ട് തിരിച്ചു വരണം. ഇവിടെയൊക്കെ അങ്ങനെയാണ് അല്ലേ? 2 ഡോക്ടർമാരുണ്ട്, ഒരാൾ അമേരിക്കൻ ഡിഗ്രി ഉള്ള ഒരാളും മറ്റേ ആൾ ഇന്ത്യൻ ഡിഗ്രി ഉള്ളവരാണ്. നമ്മൾ ആരുടെ പോവാ? അമേരിക്കൻ ഡിഗ്രി ഉള്ളവരുടെ പോകുള്ളൂ. ഒരു പ്രഭാഷകൻ കണ്ണൂരും തളിപ്പറമ്പിലും മാത്രമേ പ്രഭാഷണം നടത്തിയുള്ളൂ. അയാൾക്കാണോ പ്രാധാന്യം, അല്ല ദുബായിലും സിംഗപ്പൂരിലും പോയാക്കാണോ? സിംഗപ്പൂരിൽ പോയ ആൾക്ക് ഇരട്ടി പൈസ കൊടുത്തിട്ട് പ്രഭാഷണത്തിന് കൊണ്ടുവരും. കണ്ണൂര് മാത്രമുള്ള ആൾക്ക് 11 റുപ്യ ദക്ഷിണയും കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ആരാണോ പ്രശസ്തനാവുന്നത് അയാൾക്ക് മാത്രമേ ഇവിടെ മാർക്കറ്റ് ഉള്ളൂ എന്ന് ആദ്യമായിട്ട് അറിഞ്ഞാണ് വിവേകാനന്ദൻ. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഇവിടെയൊന്നുമല്ല, ആദ്യത്തെ പ്രഭാഷണം പുറത്തു തന്നെയാണ്. അങ്ങനെ പുറത്തു പോയിട്ട് പ്രസിദ്ധമായ പ്രഭാഷണങ്ങൾ നടത്തി, അതിൻ്റെ പ്രകമ്പനങ്ങൾ ഇവിടെയൊക്കെ അങ്ങോട്ട് കൊണ്ടു. അറിയപ്പെടാത്തൊരാളായിരുന്നു വിവേകാനന്ദൻ മഹാസ്വാമി. എന്താണ് ഭാരതത്തിന് വേണ്ടത് എന്നറിയുന്നതിന് മുമ്പ് എന്താണ് ലോകത്തിന് വേണ്ടത്, ഭാരതം എന്താണ് ഉറ്റുനോക്കുന്നത്, ഭാരതത്തിന് ഇന്നതൊക്കെ വേണം എന്നതിനെക്കുറിച്ച് ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക. ആ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാതെ ഭാരതം ചിലപ്പോൾ ഫൈറ്റ് ചെയ്താൽ ബ്രിട്ടീഷുകാർ ചിലപ്പോൾ നമ്മളെ വിട്ടുനിന്ന് വരില്ല. അപ്പോൾ ഭാരതത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി അദ്ദേഹം പുറത്തുപോയി കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തെക്ക് മുതൽ വടക്കോളം പ്രഭാഷണങ്ങളുടെ പരമ്പരകളായിരുന്നു വിവേകാനന്ദൻ്റെ. കന്യാകുമാരി മുതൽ കാശ്മീരി വരെ പ്രഭാഷണങ്ങളായിരുന്നു. അന്ന് സിലോണിൽ നിന്ന് വന്നിട്ട് ഇവിടെ കന്യാകുമാരിയിലായിരുന്നില്ല. അങ്ങനെ കന്യാകുമാരി മുതൽ കാശ്മീരി വരെ പ്രഭാഷണം. ആ പുസ്തകം വായിക്കണം, അപ്പോഴേ മനസ്സിലാവും. മൈ ഇന്ത്യ, എൻ്റെ ഇന്ത്യ എന്നറിയപ്പെടും. അങ്ങനെ പറയാം, സ്വാമിയെ പറയണത് എൻ്റെ ഇന്ത്യ, എൻ്റെ ആശ്രമം എന്നല്ല പറഞ്ഞത് സ്വാമി. എൻ്റെ ഇന്ത്യ, ഇന്ത്യ ഇൻ മൈ വിഷൻ, ഇന്ത്യ മൈ വിഷൻ എന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കും പറയാം. ഭാരതത്തെക്കുറിച്ചൊരു ഒരു സങ്കല്പം ഉണ്ടായിരുന്നു സ്വാമിക്ക്. സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന് പ്രായപൂർത്തിയായിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടാൻ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പ്രായപൂർത്തിയാവാതെ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും പറയും.
അപ്പോൾ ഒരു യോഗിക്ക് സമൂഹത്തെ അറിയാൻ സാധിക്കും, കർമ്മിയാവാൻ സാധിക്കും, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മെഡിറ്റേഷനിൽ പോയിട്ട്, യോഗയിൽ പോയിട്ട്, സമാധിയിലിരുന്നിട്ട് അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് ബഹിർഗമിക്കാതെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമുക്കുള്ളിൽ വെച്ച് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരവസ്ഥയാണ് മോക്ഷം അല്ലെങ്കിൽ സന്യാസ യോഗം എന്ന് പറയുന്നത്. ഇവിടെ അർജുനൻ ആകെ പ്രശ്നങ്ങളുണ്ടായി. കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ 60 കിലോമീറ്ററാണ് കുരുക്ഷേത്രത്തിൻ്റെ വീതി. 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്നതിന് ഇത്രയും ദൂരം അല്ലേ? 70 കിലോമീറ്ററിനടുത്താണ് കോഴിക്കോടേക്ക്, 68 കിലോമീറ്ററാണ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കുക, കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം തന്നെ 60 കിലോമീറ്റർ വീതിയിലായിരിക്കണം. അതിൻ്റെ നടുക്ക് 30 കിലോമീറ്റർ പോയിട്ട് ഇവിടെ എത്തും വടകരയാണ്, തിക്കോടിയോ കൊയിലാണ്ടിയോ ആ ഭാഗത്തേടിയോ എത്തും. ഇതാണ് കുരുക്ഷേത്രം. പിന്നെ സ്ഥലങ്ങൾ അത്രയും ദൂരമുണ്ട്. കുരുക്ഷേത്രത്തിൽ പോയി നോക്കണം, അപ്പോഴേ കാണും. അതിൻ്റെ സെൻറ്ററിൽ കൊണ്ട് നിർത്തിയാൽ കണ്ണൂരിലുള്ള ഒരാളെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പക്ഷെ അറിയാം, അത്രയും ദൂരത്തുള്ള ആൾക്കാരുടെ ഇടയിൽ, അത്രയും ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് അർജുനൻ കൃഷ്ണനോട് അവനവൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. ആ യോഗം എന്ന് പറയുന്നത് വിഷാദ യോഗമാണ്. പ്രശ്നങ്ങളാണ് പറയുന്നത്. ആരുടെ പ്രശ്നങ്ങളാണ്? അവനവൻ്റെ പ്രശ്നങ്ങളല്ല പറഞ്ഞത്. അർജുനൻ പറഞ്ഞ പ്രശ്നങ്ങളിൽ കാണാം, എനിക്ക് യുദ്ധം ചെയ്യാൻ മടിയൊന്നുമില്ല കൃഷ്ണ, പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന എല്ലാ ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കിയാൽ അവരുടെ ഭാര്യമാരൊക്കെ വിധവകളായിപ്പോകും, അപ്പം എന്താ ചെയ്യാം? ക്ഷത്രിയന്മാർ മാത്രമേ മരിക്കുള്ളൂ, അപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾക്ക് ആരെ കല്യാണം കഴിക്കേണ്ടി വരും? ക്ഷത്രിയന്മാരല്ലാത്തവരെ കല്യാണം കഴിക്കേണ്ടി വരും. അപ്പോൾ സമൂഹത്തിലെ വ്യത്യസ്തമായ രണ്ട് മതക്കാർ തമ്മിലുള്ള രണ്ട് വ്യത്യസ്ത ലെവലിലുള്ള ജാതികൾ തമ്മിലുള്ള വർണ്ണങ്ങൾ തമ്മിൽ, ജാതി എന്ന് പറയാറില്ല, ജാതിയും വർണ്ണവും വ്യത്യാസം, രണ്ട് വ്യത്യസ്ത വർണ്ണങ്ങൾ തമ്മിലുള്ള ആൾക്കാർ കല്യാണം കഴിക്കും. അങ്ങനെ കഴിച്ചാൽ വർഗസംഗ്രഹം ഉണ്ടാവും, വ്യത്യസ്തമായ വർഗസംഗ്രഹം. ഇന്ന് കേരളത്തിലുള്ള പ്രശ്നം അതുതന്നെയല്ലേ? കൃഷ്ണൻ പറഞ്ഞത് അർജുനൻ, നീ അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടണ്ട, വർഗസംഗ്രഹങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി വരുന്ന രാജാവ് നോക്കിക്കോളും, പക്ഷെ ഈ ക്ഷുദ്രശക്തികളെയൊക്കെ നിങ്ങൾ കൊല്ലണം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഭാരതത്തിൻ്റെ പ്രശ്നവും ഇത്തരം പ്രശ്നങ്ങളൊന്നുമല്ല, കുറേ ക്ഷുദ്രശക്തികളായ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നു. രാജ്യഭാരം പോയിട്ടുള്ള അവരുടെ കസിൻ ബ്രദേഴ്സ് ഇപ്പുറത്ത് നിൽക്കുന്നു. പൊളിറ്റിക്സിൽ അങ്ങനെ തന്നെയല്ല, രണ്ടാളും പഠിക്കുന്നത് ഒരേ സ്ഥലത്ത് വെച്ചാണ്. കള്ളത്തരം തന്നെ സുഖമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിട്ട് പഠിക്കുന്നത് ധർമ്മശാസ്ത്രം തന്നെയാണ്, ഭാരതത്തിൻ്റെ പൊളിറ്റിക്സ് ഒക്കെ പഠിക്കും, പക്ഷെ അതെങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് പഠിക്കുന്ന ചില കുതന്ത്രജ്ഞന്മാരാണ് രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുക. അപ്പം അവരെ കൊന്നൊടുക്കാൻ വേണ്ടി ഭരണമില്ലാത്തവർ മുന്നോട്ട് വരണം. ആരുടെ കൂട്ട് പിടിച്ചിട്ട്? കൃഷ്ണൻ്റെ കൂട്ട് പിടിച്ചിട്ട്. അതാണ് ഭഗവത്ഗീതയിലൂടെ ജനങ്ങൾക്കായി പറഞ്ഞു കൊടുക്കുന്നത്. സാമൂഹ്യ സേവനം നടത്തുന്ന വ്യക്തി ചെയ്യേണ്ടത് ഏത് ഭരണാധിപനും പറയുന്നത് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഭരണാധിപന് എതിരെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനുള്ള കഴിവ് മനുഷ്യരുണ്ടാകണം. ആ കഴിവില്ലാത്തൊരു വ്യക്തി അർജുനനെ പോലെ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ ആലോചിക്കേണ്ടത് അതാണ്. കൃഷ്ണൻ അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്, കൃഷ്ണൻ അർജുനനല്ല പറഞ്ഞു കൊടുത്തത്, കൃഷ്ണൻ അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ഇതാണ് എന്ന്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഓരോ വ്യക്തിക്കും സാധിക്കണം എന്നുള്ളതാണ് സത്യം. അങ്ങനെ സാധിക്കില്ലെങ്കിൽ, സമൂഹത്തെ മനസ്സിലാക്കില്ലെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള ചുറ്റുപാടുകൾ മനസ്സിലാക്കില്ലെങ്കിൽ, എന്താണ് ഒരു വ്യക്തിയുടെ കടമ എന്ന് മനസ്സിലാക്കാത്തൊരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് കൃഷ്ണൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുക. കൗരവരിലൂടെ കാണിച്ചു തരുന്നത് ദുര്യോധനനെ മാത്രമല്ല, ദുര്യോധനന്റെ അവസ്ഥയിൽ സ്വന്തം കാര്യം മാത്രം നോക്കാൻ തൽപരരായ കുറേ രാഷ്ട്രീയക്കാരുടെ വേഷമാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ധർമ്മപുത്രരിലൂടെ കാണിച്ചു തരുന്നത് രാജ്യം നഷ്ടപ്പെട്ട, ഭരണത്തിലെത്താൻ സാധിക്കാത്ത കൃഷ്ണന്റെ കൂട്ടുപിടിക്കുന്ന, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണം,
ഭാരതീയത ഉള്ളിൽ നിർത്തിയിട്ടുള്ള ധർമ്മശാസ്ത്രത്തെ കൈകൊണ്ട് പിടിച്ചു നടക്കുന്ന സനാതനധർമ്മം ഇവിടെ പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ശക്തികളുടെ പ്രതിനിധിയാണ് ധർമ്മപുത്രൻ. ആ പ്രതിനിധികൾക്ക് ഭഗവാന്റെ കൂട്ട് മാത്രമേ ഉണ്ടാവൂ. ആ പ്രതിനിധികൾക്ക് ഭടന്മാരുടെ ശക്തി ഉണ്ടായി എന്ന് വരില്ല. ഇപ്പൊ ഭടന്മാരുടെ ശക്തിയൊക്കെ ഭരിക്കുന്നവരുടെ കൂടിയാ എപ്പോഴും. ആ ഭടന്മാര് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരോടുള്ള പ്രാതിനിധ്യം കൊണ്ടല്ല, അവര് നല്ലത് ചെയ്യുന്നു എന്നുള്ള ധാരണ കൊണ്ടല്ല. കുറേ അഗ്രഗണ്യന്മാരായ നേതാക്കന്മാര് മഹാഭാരത യുദ്ധത്തില് ദുര്യോധനന്റെ കൂടെ യുദ്ധത്തിനുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഭീഷ്മരടക്കം പെടും. ആ ഭീഷ്മർക്കൊന്നും അവര് ചെയ്യുന്ന കർമ്മങ്ങള് മാനസികമായിട്ട് പൊരുത്തപ്പെട്ടത് കൊണ്ടല്ല ആ പക്ഷത്ത് ചേർന്നത്, അവര് ഭരണപക്ഷമായതുകൊണ്ട് മാത്രം. ശ്രീകൃഷ്ണന്റെ തന്നെ ഭടന്മാര് കുറെ പേരുണ്ടായിരുന്നു, കൃഷ്ണന്റെ ഭക്തന്മാരായിട്ടിരുന്ന കുറെ ജനങ്ങളുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഭരണപക്ഷത്ത് മാത്രമേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവൂ എന്ന് നമുക്ക് കാണിച്ചു തന്നത് മഹാഭാരത യുദ്ധത്തിലൂടെയാണ്. എപ്പോഴും അങ്ങനെ ഏത് പക്ഷമാണോ ഭരിക്കുന്നത് അവർക്ക് ശക്തി കൂടും, പക്ഷെ ധർമ്മം ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ഭഗവാന്റെ കൂട്ടുപിടിച്ചിട്ട് ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തി കാണിക്കാൻ ഒരു അർജുനൻ വേണം. അർജുനൻ എന്നത് ഒരു വ്യക്തിയല്ല, മനസ്സാണ്. ആ മനസ്സിനെയാണ് അർജുനനിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അങ്ങനെ മാനസികമായി നമ്മൾ പൊരുത്തപ്പെടാൻ ആത്മാവിനെ ശ്രദ്ധിക്കണം എങ്കിലേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. മൂന്ന് മാർഗങ്ങളാണുള്ളത്, ഭക്തിമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, മോക്ഷമാർഗമുണ്ട്, ജ്ഞാനമാർഗമുണ്ട്. സമൂഹത്തെ അറിഞ്ഞത് ജ്ഞാനം കൊണ്ടാണ്. കർമ്മം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സാണ് അർജുനനായിട്ടിരിക്കുന്നത്. അറിവുണ്ട് യുദ്ധം ചെയ്യാനുണ്ട്, പക്ഷെ വേണോ വേണ്ടയോ എന്നുള്ള സംശയം മനസ്സിനുണ്ട്. അർജുനൻ ആ സംശയത്തിലായിരുന്നു. തൊട്ടടുത്ത് കൃഷ്ണനാകുന്ന ആത്മാവ്, നമ്മുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ആത്മാവ്, ആ ആത്മാവാണ് പറയുന്നത്, നിനക്ക് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, കർമ്മം ചെയ്യാൻ എന്തിനു മടിക്കുന്നു, മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയും. അപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിനോട് ഭഗവാനുണ്ട്, ആത്മാവാണ് ഭഗവാൻ. ആത്മാവിനോട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വിവേകാനന്ദൻ എന്ത് ചെയ്തത്? മെഡിറ്റേഷനിലൂടെ സ്വന്തം ആത്മാവിനോട് ചോദിച്ചത്. ആരാരോട് ചോദിച്ചതുപോലെ? അർജുനൻ കൃഷ്ണനോട് ചോദിച്ചതുപോലെ. മെഡിറ്റേഷനിലിരുന്ന് സ്വന്തം ആത്മാവിനോടെ നമുക്ക് ചോദിക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് കൃഷ്ണനോട് പോയി ചോദിച്ചാൽ കൃഷ്ണനൊന്നും പറഞ്ഞോന്ന് വരില്ല. എന്തേ ഭഗവാൻമാര് മിണ്ടാത്തത്? മിണ്ടാതിരിക്കാൻ കാരണം ഭഗവാൻ നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ്. അകത്ത് നിന്നാണ് സംസാരിക്കേണ്ടത് ഭഗവാൻ. നമ്മൾ പുറത്തുള്ള ഭഗവാന്മാരെ മാത്രമേ കാണുന്നുള്ളൂ. ഭക്തിക്ക് അങ്ങനെ ഒരു മൂടുപടമുണ്ട്. ഭക്തിയുടെ കൂടെ അറിവ് കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാൻ പുറത്തല്ല, ഭഗവാൻ അകത്താണ് ഇരിക്കുന്നത്. സങ്കല്പത്തിലൂടെയാണ് ഭഗവാനെ കാണുന്നത്. ആ സങ്കല്പങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? സന്യാസി. അതുകൊണ്ടാണ് അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദേവതം വിഗ്രഹം സ്വൽപബുദ്ധീനാം സർവത്ര വിധിതാത്മനാം എന്ന് പറഞ്ഞത്. വിഗ്രഹത്തിലൂടെ മാത്രം ഭഗവാനെ കാണുന്നവൻ, വിഗ്രഹത്തിലൂടെ ഭഗവാനെ കാണണം, വിഗ്രഹത്തിലൂടെ മാത്രം ഭഗവാനെ കാണുന്നവൻ LKG ഭക്തനാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ വെറും വിഗ്രഹത്തിലെ ഭഗവാൻ ഉള്ളൂ ധരിക്കുന്നവൻ മണ്ടനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് പറഞ്ഞത് ഞാനല്ല, സാക്ഷാത് കൃഷ്ണനാണ്, അർജുനനോട് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. നമ്മളൊരു കുട്ടിയെ ചെറിയൊരു ചിത്രം കാണിച്ചിട്ട് ഇത് പനയാണ്, ഇത് പനയാണ്, ഇത് പനയാണ്, ഇത് പാമ്പാണ്, ഇത് പാമ്പാണെന്ന് പഠിപ്പിക്കും, തറാപ്പറ പഠിപ്പിക്കും. നമുക്കറിയാം ഇത് പനയല്ല, പനയുടെ ചിത്രമാണ്. നമ്മുടെ ഉള്ളിൽ ആ പനയുടെ സങ്കല്പം, കുട്ടിയിൽ ആ സങ്കല്പം എത്തിക്കാൻ ഈ ചിത്രം ആവശ്യമാണ്. അതുപോലെ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ചിത്രങ്ങളും നാമങ്ങളും ഒക്കെ അത്യാവശ്യമാണ്, പക്ഷെ അത് സങ്കല്പത്തെ ഉണ്ടാക്കാൻ മാത്രമാണ്. അത് ആണ് പൂർണ്ണമായതും എന്നുള്ള ധാരണയിൽ നിന്ന് മാറി
അടുത്ത ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഭക്തിയിൽ നിന്നും സന്യാസ യോഗത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഭക്തി മാത്രമായിട്ട് മാറിപ്പോകും. ജ്ഞാനമുണ്ടാവുമ്പോൾ, ഒരു യഥാർത്ഥ പശുവിനെ കാണുമ്പോൾ, യഥാർത്ഥ ആനയെ കാണുമ്പോൾ, അത് ആനയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആനയെ കാണുമ്പോൾ പറയും, ഓ അന്ന് പുസ്തകത്തിൽ കണ്ട ആന തന്നെയാണ് ഈ യഥാർത്ഥ ആന. അപ്പൊ ശരിയായ രൂപങ്ങൾ കണ്ടപ്പോ വലുപ്പം മനസ്സിലാവും. അല്ലെങ്കിൽ ആനയെ ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ആനയുടെ വലുപ്പം ആ ഒരു ചെറിയ പേജിലുള്ള വലുപ്പം ഉണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥമായ ഭഗവാന്റെ രൂപവും സ്വഭാവവും സങ്കല്പവും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞ് ഇതാണ് ഭഗവാൻ എന്നറിയുന്നൊരവസ്ഥയിലേക്ക് പുസ്തകത്താളുകളിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും സന്യാസത്തിലേക്ക് ഉയരണം, ഹൃദയത്തിലേക്ക് ഭഗവാനെ നിറക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് വിഗ്രഹം സ്വൽപ്പബുദ്ധീനാം, അതുകൊണ്ടാണ് ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം എന്ന് രമണ മഹർഷി പറഞ്ഞത്. ഹൃദയത്തിന്റെ ഉള്ളിൽ ബ്രഹ്മം മാത്രമുള്ളൂ, ഭഗവാൻ മാത്രമുള്ളൂ, എല്ലാവരുടെയും ഉള്ളിലും അങ്ങനെയാണ്. പക്ഷേ അത് കാണാനുള്ള മനസ്സുണ്ടാവണം, അത് കാണാൻ അർജുനന്റെ ലെവലിലേക്ക് എത്തണം. അപ്പൊ കൃഷ്ണൻ പറയും, എടാ അർജുന, ഞാനിവിടെ ഉണ്ട്, നീ വേണ്ടത് ചെയ്തോളൂ. നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സിനോട് പറയും, ഭയപ്പെടണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അതുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്, മനസ്സിന്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി മച്ചുവേർഡായിട്ടുള്ള ആത്മാവിന്റെ ലെവലിലേക്ക് എത്താൻ. ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയെ ആത്മൈവ ഹി ആത്മനോബന്ധു ആത്മൈവ രിപുരാത്മനഃ. ആത്മാവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം കുറെ കൂടുതലായാൽ നമ്മൾ നമ്മുടെ തന്നെ ശത്രുക്കളാവും. അതുകൊണ്ടാണ് മനസ്സ് പറയുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാണ്ട് പറഞ്ഞു പോകും, അയ്യോ ചെയ്യേണ്ടായിരുന്നു. നമ്മളോട് നമ്മുടെ ആത്മാവാ പറയണം. എന്തുകൊണ്ടാ പറയാൻ കാരണം? മനസ്സും ആത്മാവും തമ്മിൽ വലിയ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അതുണ്ടാക്കരുത്. മനസ്സിൽ മാത്രം വിക്രിയകൾ കാണിക്കുന്ന വ്യക്തിക്ക് സന്യാസയോഗത്തിലേക്കോ മോക്ഷയോഗത്തിലേക്കോ സമാധിയിലേക്കോ പഞ്ചേന്ദ്രിയങ്ങളുടെ കൺട്രോളോ ഇല്ലാത്തൊരു വ്യക്തിക്ക്, സ്ഥിരപ്രജ്ഞനല്ലാത്തൊരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓരോ പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മളെ ഒളിച്ചോടിപ്പോകും. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, നിനക്ക് മോക്ഷസന്യാസ യോഗത്തിലേക്ക് പോകണമോ എങ്കിൽ കുറേ സ്റ്റെപ്പുകളിലൂടെ പോകണം. അക്ഷര ബ്രഹ്മയോഗത്തിലൂടെ പോകണം, സന്യാസയോഗത്തിലൂടെ പോകണം, ധ്യാനയോഗത്തിലൂടെ പോകണം, ഈ വിശ്വരൂപ ദർശനം വേണം. എന്തുകൊണ്ടാണ് വിശ്വരൂപ ദർശനം? കൃഷ്ണനായിട്ട് മുമ്പിൽ നിന്നിട്ട് പോലും ഇത് ഭഗവാനാണെന്ന് കാണാൻ നമുക്ക് സാധിക്കില്ല. എന്താ കാരണം? ഭഗവാൻ ഇത്ര ചെറിയൊരാളാണ്. അപ്പൊ എന്നെ പോലുള്ള ഒരു വ്യക്തിയല്ലേ ഭഗവാൻ? ഭഗവാൻ ഈ കാണുന്ന ചെറിയ കല്ലാണ്, ഭഗവാൻ ഈ കാണുന്ന ചെറിയ പട. അതുകൊണ്ടാണ് കൃഷ്ണൻ, അർജുനന് പോലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ശരിക്കും ഭഗവാനാണോ? ശരിക്കും ഭഗവാനാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു? വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഇതാണ് ഈ പുസ്തകത്തിലുള്ള ചെറിയ ആനയെ കണ്ടുപിടിച്ച കുട്ടിക്ക് യഥാർത്ഥ ആനയെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പോലെയാണ്. ഇതുണ്ടാക്കണം, ഈ പുസ്തകം കാണിച്ചു കൊടുക്കണം. ഏതുപോലെ? ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാമം ചൊല്ലുന്ന സമയത്തും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യണം, ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം, ഭക്തി ഉണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കണം, സർവത്ര വിദിതാത്മന, എല്ലാവരിലും ഭഗവാനുണ്ടെന്ന് മനസ്സിലാക്കണം. പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള കഷ്ടമാണ്. അങ്ങനെ മനസ്സിലാക്കി എല്ലാവരിലും ഭഗവാൻ ഉണ്ടെന്ന ധാരണ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരെയും ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ ഒക്കെ സാധിക്കുന്നത്. ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ വേഷത്തിൽ വരാറില്ല, ഭഗവാൻ മനുഷ്യരൂപത്തിലാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പൊ ഏത് രൂപത്തിലാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് വെച്ചാൽ, ഒരു തീ ഉണ്ടാവുന്ന സമയത്ത് ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങൾ ഉണ്ടാവും. ആ സ്ഫുലിംഗങ്ങളെല്ലാം തീയാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും തീയല്ല, പക്ഷെ അതെല്ലാം കൂടി ചേരുമ്പോഴാണ് തീയായിട്ട് മാറുന്നത്. അതുപോലെ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഭഗവാന്റെ ശക്തി കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ആ ശക്തി കിട്ടുക. അങ്ങനെ ആ ശക്തിയാവണം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? ദുര്യോധനനെ പോലെയുള്ള രാഷ്ട്രീയക്കാരെ അടിച്ചൊതുക്കി ധർമ്മപുത്രരെ പോലെയുള്ള കൂട്ടാളികളെ പുനഃസ്ഥാപിക്കാൻ. ഒരു വ്യക്തിയല്ല ഭഗവാൻ, കുറേ വ്യക്തികളുടെ കൂട്ടായ്മയായിട്ട് മാറും. അതിനെന്ത് വേണം? ജ്ഞാനമുണ്ടാവണം. അതിനെന്ത് വേണം? കർമ്മം ചെയ്യാൻ തയ്യാറാവണം. പലർക്കും ഉണ്ട് എനിക്കതറിയാം, ചെയ്യാനറിയാം, ചെയ്യാം, പക്ഷെ ഒന്നും ചെയ്യൂല്ല, വല്ല ഗുണവും. അവസാനം കത്തിച്ച് ചാമ്പലാക്കുന്ന സമയത്തുള്ള വിവരം കൂടി കത്തിപ്പോ.
പലതും പഠിച്ചു അതാർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ ചത്തുപോയതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് മനുഷ്യൻ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അതുകൊണ്ടാണ് ഗുണത്രയ യോഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പുരുഷോത്തമ യോഗം പറഞ്ഞു കൊടുത്തു, മനുഷ്യനായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു, ശ്രദ്ധ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനത്താണ് മോക്ഷസന്യാസ യോഗം പറഞ്ഞു കൊടുത്തത്. അവിടെ എത്തുന്ന സമയത്തേക്കും അവനറിയാം, ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ഈ ജ്ഞാനമുണ്ടായി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടി കുറേ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഉത്തരം സമൂഹത്തിലല്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആയിരിക്കുന്ന ഭഗവാനോട് ചോദിച്ചാൽ പറയും, നീ ഇന്നതൊക്കെ ചെയ്യണമെന്ന്. ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിൽ ഭക്തി നിറച്ച് ഭഗവാനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ക്ഷേത്രത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എന്താ കൊണ്ടുപോവാ? എല്ലാവരും കൊണ്ടുപോകുന്നത് മലരും പൊരിയും പായസവും ഒക്കെയാണ്. കൊണ്ടുപോകേണ്ടത് ഭഗവാനെയാണെന്നാണ്. അവനവൻ്റെ ഉള്ളിൽ ഭഗവാനെ നിറച്ചിട്ട് വേണം പോവാൻ. ആരും കൊണ്ടുപോകാറില്ല. അമ്പലത്തിൽ നിന്ന് എന്താ കിട്ടിയെന്ന് വെച്ചാൽ പ്രസാദം കിട്ടിയത്. അമ്പലത്തിൽ പോയാൽ എന്തിനാ? അമ്പലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഭഗവാനാണ്. അപ്പൊ കൊണ്ടുപോകേണ്ടത് ആരെയാ? ഭഗവാനെ കൊണ്ടുപോകണം. വരുന്നവരൊക്കെ കൊണ്ടുപോകേണ്ടത് ഭഗവാനെയാണ്. എവിടെ നിറച്ചു കൊണ്ടുപോകണം? അവനവൻ്റെ മനസ്സിൽ നിറച്ചു കൊണ്ടുപോകണം. ആരും കൊണ്ടുപോകാറില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ശബരിമല ദർശനം? എന്താ തിരക്ക്! തിരക്ക് കാണാനാണ് പറയാ ശബരിമല പോയത്. അവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ ഈ സ്ഥലമില്ല കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ശബരിമല. അയ്യപ്പനെന്നുള്ള സ്ഥലമല്ല. ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന തിരക്ക് കാണാനും ആൾക്കാരുടെ തിരക്ക് കാണാനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ വരെ പോകുന്നത്. നല്ല മാർക്കറ്റിലും പോയാൽ പോരെ. വണ്ടി പാർക്ക് ചെയ്യുന്ന തിരക്കും ആൾക്കാരുടെ തിരക്കൊക്കെ കാണാൻ അറിയാത്തതുകൊണ്ട്, ഞാൻ എന്തിനാണ് അവിടെ വരെ പോകുന്നത് എന്ന് അറിയാത്തതുകൊണ്ടാണ്. പരിഹസിച്ചുകൊണ്ടാണെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്. ഞാൻ ക്ഷേത്രത്തിനകത്ത് വന്ന് തോന്നുന്നവരൊക്കെ പ്രാർത്ഥിക്കും. എന്താ തോന്നുക? പ്രാർത്ഥിക്കാന്നറിയോ? ഭഗവാനെ എൻ്റെ ചെരുപ്പ് പുറത്തയച്ചു വെച്ചിട്ടുണ്ടേ, അതാരും കൊണ്ടുപോരുത്. കാരണം മനസ്സിൽ ആ വിഷമമാണുള്ളത്. പോണ സമയത്ത് എന്താണ് അവനവന് വേണ്ടത് എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ ചുരുങ്ങിയിരിക്കുന്നു. താൽക്കാലികമായ പ്രശ്നങ്ങളെ കൊണ്ടാണ് നമ്മുടെ എല്ലാ ഭക്തിയും കൊണ്ടുപോകുന്നത്. താൽക്കാലികമായ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാനുള്ള നെട്ടോട്ടത്തിലാണ്. അതുകൊണ്ട് പൂർണ്ണമായ ലക്ഷ്യം അറിയുന്നില്ല. ചുറ്റിത്തിരിയാണ്, ഒന്നിൻ്റെ പിന്നാലെ ഒന്നിൻ്റെ പിന്നാലെ ഒന്നിൻ്റെ പിന്നാലെ ഒന്നിൻ്റെ പിന്നാലെ. എവിടത്തേക്കാണ് പോണതെന്ന് ചോദിച്ചാൽ അറിയൂല. ആ അവസ്ഥയിൽ നിന്ന് മാറി മോക്ഷം കിട്ടുകയാണ് എൻ്റെ ലക്ഷ്യം. മോക്ഷം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഉപനിഷത്തുകളൊക്കെ അരച്ച് കലക്കി ഗുളിക രൂപത്തിൽ തന്നിട്ടതാണ് ഭഗവത്ഗീത. ആ ഗുളിക രൂപത്തിൽ തന്നിട്ടുള്ള ഭഗവത്ഗീതക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതും അതിനുശേഷം പറഞ്ഞിട്ടുള്ളതും ഒക്കെ ഭഗവത്ഗീതയുടെ വ്യത്യസ്തമായ രൂപഭേദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സനാതനധർമ്മം കൊണ്ടു നടത്തുന്ന വ്യക്തിക്ക് രണ്ട് കർമ്മങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് കർമ്മങ്ങളിലൂടെ മാത്രമേ സനാതനധർമ്മം പോകുന്നുവെന്നാണ് പറഞ്ഞിട്ട്. ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങളിലൂടെയാണ് എല്ലാം ചെയ്യേണ്ടതെന്ന്. ഒന്ന്, അവനവൻ നന്നാണ് എങ്കിലേ എനിക്കും സമൂഹത്തെ നന്നാക്കാൻ സാധിക്കും. ഒന്ന്, എനിക്ക് സന്തോഷം ഉണ്ടാവണം എങ്കിലേ എനിക്ക് സന്തോഷം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. എനിക്ക് അറിവുണ്ടാവണം എങ്കിലേ അറിവ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം അവനവൻ നന്നാവേണ്ട കർമ്മങ്ങൾ ചെയ്യണം. അവനവൻ്റെ കർമ്മങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമോ? കിട്ടില്ല എന്നാണ് ഭാരതം പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിലെ എല്ലാ തത്വ സംഹിതകളും പറഞ്ഞിരിക്കുന്നത് അവനവൻ മാത്രം നന്നായാൽ മോക്ഷം കിട്ടില്ല. സ്വർഗത്ത് പോവാം, അവനവൻ നന്നായാൽ സ്വർഗത്ത് പോവാം, മോക്ഷം കിട്ടില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം. സ്വർഗത്ത് പോയാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും, പിന്നെ ഒരു ട്രയലും കൂടി. ഇവൻ വല്ലതും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യോ നോക്കട്ടെ വെച്ചിട്ട് പിന്നെയും പറഞ്ഞു. അങ്ങനെ ഒരു കുറേ ജന്മങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം വരെ ചാടാം, അതിനപ്പുറത്തെ മോക്ഷത്തിലേക്ക് ചാടാൻ പറ്റില്ല. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നുയാത്മ. ഇഷ്ടതേ ലഭതേ സ്വർഗം, ഇഷ്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം എന്നല്ല അർത്ഥം. ഇഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി, ഇഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോവാം. പൂർത്തെ മോക്ഷമവാപ്നുയാത്മ, പൂർത്ത കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് മോക്ഷം കിട്ടുന്നു. അപ്പൊ എന്താണ് ഇഷ്ടകർമ്മം, എന്താ പൂർത്ത കർമ്മം എന്നറിയണം. എന്താ ഇഷ്ടകർമ്മം? ഇഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കുറെ കർമ്മങ്ങളുണ്ട്. എന്താണ്? വഴിപാട് നടത്തുക, നാമം ചൊല്ലുക, പൂജ ചെയ്യുക. എന്തിനാ ചെയ്യേണ്ടത്? അവനവൻ്റെ കർമ്മത്തിന്. എൻ്റെ മക്കൾ നന്നാവണം. ശരിയാണ്, എൻ്റെ മക്കൾ നന്നാവാത്തത്തോളം കാലം എനിക്ക് ബാക്കിയുള്ളവരുടെ മക്കളെ നന്നാക്കാൻ പറ്റും.
പറ്റില്ല. പക്ഷെ എൻ്റെ മക്കൾ മാത്രം നന്നായിട്ടാണ് ഞാൻ ജനിച്ച് ജീവിച്ച് ചത്തുപോയാലോ, അത് ഇഷ്ടകർമ്മം മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ കർമ്മങ്ങളും മനുഷ്യൻ ഇഷ്ടകർമ്മങ്ങളിലൂടെ മാത്രം നോക്കിക്കാണാൻ ശ്രമിച്ചു നോക്കിയാൽ അത് പോരാ, ലോകം നന്നാവില്ല. ലോകത്തിൽ കുറച്ചും കൂടി പുരോഗമനം വേണമെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം, ലോകത്തിന് വേണ്ടി ചെയ്യണം. അങ്ങനെ അവനവനല്ലാതെ ലോകത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് പൂർത്ത കർമ്മങ്ങൾ എന്ന് പറയാം. ഇപ്പൊ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളാണ്, ഒന്ന് ഇഷ്ടകർമ്മം, ഒന്ന് പൂർത്ത കർമ്മം. ഭജന നടത്തുക, പൂജ നടത്തുക, വഴിപാട് നടത്തുക, നാമം ചൊല്ലുക, ബാക്കിയുള്ളവരോടൊന്നും അധികം അടിപിടിയൊന്നും കൂടാണ്ട് സുഖമായിട്ട് നല്ല മനുഷ്യനായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നാമം ചോദിച്ചുകൊണ്ടൊക്കെ ജീവിച്ചു പോകുന്ന വ്യക്തി ഇഷ്ടകർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. അത് പോരാതെ പറഞ്ഞിട്ട് പൂർത്തകർമ്മം ചെയ്യണം. എന്താ പൂർത്തകർമ്മം? വാപീകൂപതടാകാനി ദേവതാനയനാനി ച അന്നപ്രധാനമുദ്യാനം പൂർത്തം ഇത്യഭിധീയതേ. വാപീകൂപതടാകാനി ദേവതാനയനാനി ച അന്നപ്രധാനമുദ്യാനം പൂർത്തം ഇത്യഭിധീയതേ. വാപി, കൂപം, തടാകം, ഇതൊക്കെ വെള്ള സംഭരണികളാണ്. വെള്ളം സംഭരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. ഒരു കുളമെങ്കിലും കുഴിക്കണം, ഒരു കിണറെങ്കിലും കുഴിക്കണം, ഒരു തടാകമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും എല്ലാവർക്കും കിണർ കുത്താൻ പറ്റും, എല്ലാവർക്കും കുളം കുഴിക്കാൻ പറ്റുമോ? വേണ്ട. ആ ഭാഗത്ത് ഏതെങ്കിലും കുളം കേടായിട്ട് കിടക്കണമെങ്കിൽ ഒന്ന് ശുദ്ധമായിക്കൂടെ? അതിനുള്ള ശ്രമമെങ്കിലും ഉണ്ടാവണം. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര എൻവയറോൺമെന്റലാണെന്ന് ആലോചിച്ച് നോക്കൂ. വാപി, കൂപ, തടാകാനി ദേവതാനേനാനിച അന്നപ്രധാനമുദ്യാനം. ചെടികൾ നടന്നു, കുറേ മരങ്ങൾ നട്ടുവല്ലോ, എങ്കിലേ മോക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്? കുളം കുഴിക്കുക, കിണർ കുത്തുക, കുളം ശുദ്ധാക്കുക, കിണർ ശുദ്ധാക്കുക, തടാകം ശുദ്ധാക്കുക, പിന്നെ ചെടികൾ നടുക. കാരണം ഒരു കിണർ കുത്തിയാൽ നമ്മളൊക്കെ ഇന്ന് വെള്ളം കുടിക്കുന്ന കിണർ നമ്മളെ കുത്തിയതാണോ? ആരോ ഒരു കാലത്ത് കുത്തിയതാണ്. ആ കുത്തിയ കിണറിന് എന്തുകൊണ്ടാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നത്? എത്ര ജനറേഷനുകളാണ്, എത്ര കുടുംബങ്ങളാണ് വെള്ളം കുടിക്കുന്നത്? ഇപ്പം വെള്ളം കുടിപ്പിക്കാൻ അറിയുന്ന കുറെ ആൾക്കാർ മനുഷ്യന്മാരെ അങ്ങനെയാവരുത്. മനുഷ്യൻ ഒരു കിണർ കുഴിക്കുന്ന സമയത്ത്, ഒരു കുളം കുത്തുന്ന സമയത്ത് ആലോചിച്ചൊക്കെ, എത്രയോ കുളങ്ങൾ മനുഷ്യന്മാർ, എത്രയോ ജനങ്ങൾ കുളിച്ച് 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 പോയിരിക്കുന്നു. ആ കുത്തിയ ഒരു വ്യക്തിയുടെ, കുളം ഉണ്ടാക്കിയ ഒരു വ്യക്തിയുടെ ഒരു ദീർഘദൃഷ്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര സമൂഹത്തിനുള്ള സേവനമാണ് അയാൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ സാമൂഹ്യ സേവനം ചെയ്യാനുള്ളൊരു മനസ്സെപ്പോഴാണ് ഉണ്ടാവുക? ഒരു വ്യക്തിക്ക് എപ്പോഴോ തോന്നിയത് കൊണ്ടല്ലേ അത് ആരാ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്? ആ പറയുന്നതാണ് ഭഗവാൻ. അയാൾക്ക് കുളിക്കണമെങ്കിൽ ഒരു കുളം കുത്തേണ്ട വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊരു കുളം ഉണ്ടാക്കിയാൽ അത് കുറേ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവും. ഞാൻ നട്ട തെങ്ങിൽ നിന്ന് തേങ്ങ ഞാൻ മാത്രമേ പറിച്ചതിനുള്ളൂ നമുക്ക് ആർക്കും പറയാൻ പറ്റും. ഞാൻ നട്ട പ്ലാവിൽ നിന്ന് എനിക്ക് മാത്രമേ ചക്ക തിന്നാവൂ നമ്മൾ പറയാറുണ്ട്. എല്ലാവരും ആരൊക്കെയാ തിന്നാ? ബന്ധുക്കൾ മാത്രമേ തിന്നാവൂ എന്ന് പറയാൻ പറ്റും. അല്ല, കാക്കയും തിന്നും, അണ്ണാർക്കണ്ണനും തിന്നും, പശുവും തിന്നും, ഉറുമ്പുകൾ തിന്നും, ഈച്ചകൾ തിന്നും, അല്ലേ? ഇതൊക്കെ തിന്നും. അപ്പോൾ ഒരു മാവോ പ്ലാവോ നടുന്ന സമയത്ത് ആരൊക്കെ തിന്നണത്? എല്ലാവരും തിന്നും. മനുഷ്യൻ മാത്രമല്ല, ബാക്കി മൃഗങ്ങളും തിന്നും. അങ്ങനെ മനുഷ്യന് മാത്രമായിട്ടല്ല, സ്വന്തം കുടുംബത്തിന് മാത്രമായിട്ടല്ല, അവനവന് മാത്രമായിട്ടല്ല, സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ടല്ല, ലോകത്തിലുള്ള സമൂഹം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ മാത്രമായിട്ട്, അങ്ങനെയും കൂടി തോന്നരുത്. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള എന്തെങ്കിലും കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എവിടെ എത്തുള്ളൂ? മോക്ഷത്തിലെത്തുള്ളൂ. അതുകൊണ്ട് പൂർത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഏതൊക്കെ മരങ്ങളാണ് നടണതെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ മരങ്ങളാണ് നടണത്? മാവ് വേണം, പ്ലാവ് വേണം, തെങ്ങ് വേണം, കുറച്ച് പൂക്കളില്ലാത്തതും ഫലങ്ങളില്ലാത്തതുമായിട്ടുള്ള ചില ആല്, അരയാല് ഒക്കെ വേണം. അശ്വത്ഥമേകം ബിജുമന്ദമേകം ദശതന്ത്രണിശ്ച കവിത്വ വിദ്വാമലകത്രയശ്ച പഞ്ചാമൃതനാളി നരകം നയാമി. നരകത്ത് പോകാണ്ടിരിക്കാൻ ഇന്നതൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അശ്വത്ഥമേകം ബിജുമന്ദമേകം ദശതന്ത്രണിശ്ച കവിത്വ വിദ്വാമലകത്രയശ്ച പഞ്ചാമൃതനാളി നരകം നയാമി.
രസകരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ മരങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ മിനിസ്റ്റർ ആരായപ്പോഴത്തെ ബിനോയ് വിശ്വ ഒരു കോൺഫറൻസ് നടത്തുന്ന സമയത്ത് എന്നെ വിളിച്ചു ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കോൺഫറൻസ്. ആഗോള താപനം മരമാണ് ആണ് കേരളത്തിൻ്റെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നടന്ന മരങ്ങൾ ഏതൊക്കെയാണ്? ജാതി മരം ആർക്കാ ഉപയോഗം? ഏതെങ്കിലും മനുഷ്യന് ഉപയോഗം ഉണ്ട്. ആർക്കാണ്? കോൺട്രാക്ടർമാർക്കും ഉപയോഗമുണ്ട്, രാഷ്ട്രീയക്കാർക്കും ഉപയോഗമുണ്ട്, വലിയ മില്ലുടമകൾക്കും ഉപയോഗമുണ്ട്. ഏതെങ്കിലും പക്ഷി മൃഗാദികൾക്ക് ഉപയോഗമുണ്ടോ? ഞാൻ എഴുതി കൊടുത്തു ഏതൊക്കെ മരങ്ങളാണ് നിങ്ങൾ നടന്നത്, എന്തായാലും നടന്നില്ല എന്ന് ഉറപ്പായിട്ട് എനിക്കറിയാം. പക്ഷെ മനുഷ്യന്മാർക്കെങ്കിലും അറിയണ്ടേ? കാരണം ബിനോയ് വിശ്വം അല്ലല്ലോ എല്ലായിടത്തും നടന്നത്. ആരാ നടന്നത്? അടുത്ത സ്കൂളിലെ കുട്ടികൾക്ക് മരം കൊടുക്കും. എന്താ നടന്നത്? അശോകമരം. എന്തിനാ ഈ ശോകമരം നടന്നത്? പണ്ട് സീത എവിടെ ഇരുന്നത് കൊണ്ടാണ്. ഇന്നെല്ലാ സീതമാരും അങ്ങനെ ആവണമെന്നാണോ പറഞ്ഞത്? രാവണനെ പേടിച്ചിട്ട് എല്ലാവരും അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടാണോ നടന്നതെന്ന് അറിയില്ല. കുറെ രാവണന്മാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ചോദിക്കണം. എപ്പോഴാ ഇതറിയാ? നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. ഭാരതീയ ശാസ്ത്രപ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്ന പ്രതിവിധികൾ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് മന്ത്രി മരം നടാൻ പറയുമ്പോൾ നമ്മൾ എന്ത് നടില്ല? ആർക്കെങ്കിലും ഉപയോഗമുള്ളത്? എന്തേ ചക്ക പ്ലാവ് നടാത്തത്? പ്ലാവ് നടത്താൻ അടുത്ത വീട്ടിലെ ആൾക്കാർ ചക്ക കെട്ടുകൊണ്ടുപോകും. അവനോനോ തിന്നില്ല, എന്നാൽ ബാക്കിയുള്ളവർക്ക് തിന്നാനിങ്ങനെ സംഭവിച്ചുണ്ട്. കെട്ടുകൊണ്ടുപോയി എപ്പം തന്നെ കുഴപ്പം? ഇപ്പൊ കാണാനില്ല ഉണ്ടോ ചക്കയോ മാങ്ങയോ തേങ്ങയോ ഉണ്ടാവുന്ന സാധനമൊന്നും ഉണ്ടാവില്ല കുറച്ചു കാലം കഴിയുമ്പോൾ. അതൊക്കെ നടും ബാക്കിയുള്ളവർ, പുറത്തുനിന്ന് കൊണ്ടിട്ട് വരുന്നുള്ളൂ. നടണം, ആവശ്യമുള്ള ചെടികളൊക്കെ നടണം. തിന്നാൻ ഉപയോഗപ്രദമല്ലാത്ത ഒരൊറ്റൊരു സാധനവും വീട്ടുമുറ്റത്ത് നടരുത്. കാണാൻ ഭംഗിയുള്ളത് എപ്പോഴേ കാണാൻ ഭംഗി ഉണ്ടാവുമെന്ന് അറിയോ? വിശപ്പ് മാറും. വിശക്കുന്ന ഒരാൾക്ക് ഇതൊന്നും കാണാൻ ഭംഗിയുണ്ടാവില്ല. നമുക്കല്ലെങ്കിലും ആർക്കെങ്കിലും തിന്നാൻ കൊടുത്തൂടെ? കുറച്ച് മരങ്ങൾ നടന്നുകൊണ്ടോ വല്ല കുഴപ്പമുണ്ടോ? ഇതാണ് മോക്ഷം കിട്ടാനുള്ള മാർഗം. ആലോചിച്ചൊക്കെ ഭാരതീയ ശാസ്ത്രത്തിന്റെ ഒരു ഒരു ശക്തി. എന്നെ പ്രാർത്ഥിച്ചാൽ, എൻ്റെ അടുത്ത് വന്ന് വഴിപാട് നടത്തിയാൽ മോക്ഷം തരുന്നു പറഞ്ഞിട്ടില്ല. ഒരൊറ്റൊരു പുസ്തകവും കാണിച്ചു തരാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ശാസ്ത്ര പുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരും. ഇന്ന വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് മോക്ഷം തരാം പറഞ്ഞിട്ടില്ല. 100% പറയാം. ഞാൻ എല്ലാം പഠിച്ചതുകൊണ്ടല്ല പറയണം, എല്ലാം പഠിച്ച ഒരു വ്യക്തിയുടെ ശിഷ്യനായി മാറാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് പറയാം. ഇത്രയും ഉറപ്പിച്ച് എൻ്റെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു പ്രഭാഷകനോ ഒരു അറിവുള്ള വ്യക്തിയോ ഞാൻ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് KPC അഞ്ചൻ ഭട്ടതിരിപ്പാടിൻ്റെ ശിഷ്യനായിട്ടുള്ള ഗൗരവത്തോടുകൂടിയും ആ പ്രൗഢിയോടുകൂടി തന്നെയാണ് പറയണത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയണം ശിഷ്യന്. വേറെ ആരെയും അദ്ദേഹം പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കടമയായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. നടണം. ജനങ്ങൾക്കെതിരെ അല്ല പൊരുതേണ്ടത്. ഇതിനെയൊക്കെ വ്യത്യസ്തമായിട്ട് കാണണം. ഇത് ഞാൻ പറയുന്നതല്ല, ഭഗവത്ഗീത പറയുന്നത് തന്നെയാണ്. ഗീതയാണ് പ്രഭാഷണം എന്ന് പറയാം, രാഷ്ട്രീയ പ്രഭാഷണം അല്ല ഞാൻ നടത്തുന്നത്. പക്ഷേ രാഷ്ട്ര നിർമ്മാണത്തിനും സാമൂഹിക സേവനത്തിനും പരിഷ്കർമ്മം ചെയ്യുവാനും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനും ഒക്കെ ആവശ്യമായ ശക്തികൾ മനുഷ്യനുണ്ടാവണം, ആ മനസ്സുണ്ടാവണം. എങ്കിൽ ഭഗവാനായ ഞാൻ നിന്റെ മനസ്സിലിരുന്നോളാം എന്ന് കൃഷ്ണൻ പറഞ്ഞു. എന്തിൽ അകപ്പെട്ടു പോകരുത്, എല്ലാ ദിവസവുമുള്ള സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പെട്ടിട്ട് ഐസ്ക്രീം കിട്ടിയിട്ടുള്ള സന്തോഷം, കാല് തട്ടിമുട്ടി വേദനിച്ചിട്ടുള്ള സങ്കടം, ആരെയെങ്കിലുമൊക്കെ ചത്തുപോയിട്ടുള്ള സങ്കടം, ഒരു കുട്ടി ജനിച്ചതിനുള്ള സന്തോഷം, അത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. അതിൽ നിന്ന് മുക്തനായി എന്താവണം? സ്ഥിതപ്രജ്ഞാവസ്ഥയിലേക്ക് വരണം. ദുഃഖേഷു അനുതിഗ്നമന സുഖേഷു വികതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതതീർ മുനിരുച്യതേ. ആ സ്ഥിതപ്രജ്ഞനായിട്ട് മാറൂ അർജുന, മാറൂ നിന്റെ മനസ്സേ എന്ന് ഓരോ വ്യക്തിയുടെ മനസ്സും നോക്കിയിട്ട് കൃഷ്ണൻ പറയാം. മനസ്സേ, നീ ഇങ്ങനെ അങ്കലാക്കുന്നതും പോലെ വെറുതെയുള്ള സമയം കളയല്ലേ, കരയല്ലേ, ചിരിക്കല്ലേ, അതൊന്നുമല്ല വേണ്ടത്. കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. സന്തോഷിച്ച് സമയം കളയരുത് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തിട്ട്. ചിലരെയൊക്കെ കാണാം, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് 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 നടന്നുകൊണ്ടിരിക്കും. ഇത്രയാ സമയം കളയാന്ന് പറയുമ്പോൾ ചെയ്യുന്നതിനെ കാണും ചെയ്യും.
പിന്നെയോ ഞാൻ ഇത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്നാൽ ചെയ്യുന്നുണ്ടോ? അതൊട്ടില്ലതാണ്. കർമ്മമാണ് പ്രാധാന്യം എന്ന് കൃഷ്ണൻ പറയുന്നു. ചെയ്യുകയാണ് പ്രാധാന്യം. അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം, എല്ലാം ശരിയാന്ന് പറയാൻ പറ്റും. ആവും ആര് ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ തെറ്റാന്ന് പറയും, ചിലരൊക്കെ ചില കാര്യങ്ങൾ ശരിയാണ്. സ്വന്തം അമ്മാവനെ കൊല്ലുന്നത് ശരിയാണോ? അല്ല. പക്ഷെ ധർമ്മമാണ് പ്രാധാന്യമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. കാരണം സ്വധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, അങ്ങനെ ധർമ്മങ്ങൾക്ക് തന്നെ പടിപടിയായ സ്റ്റെപ്പുകളുണ്ട്. സ്വധർമ്മം ചിലപ്പോൾ തെറ്റിക്കേണ്ടി വരും. ആർക്ക് വേണ്ടിയിട്ട്? കുടുംബത്തിന് വേണ്ടിയിട്ട്. ഇനി കുടുംബധർമ്മം തെറ്റിക്കേണ്ടി വരും. ആർക്ക് വേണ്ടിയിട്ട്? സമൂഹധർമ്മത്തിന് വേണ്ടിയിട്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും ധർമ്മങ്ങളൊന്നും എപ്പോഴും സന്തോഷമായിട്ടിരുത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യാം? ആ സമൂഹധർമ്മത്തെ ത്യജിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? രാഷ്ട്രധർമ്മത്തിന് വേണ്ടിയിട്ട്. അപ്പം രാഷ്ട്രധർമ്മമാണ് ഏറ്റവും പ്രാധാന്യം. സ്വന്തം ഇഷ്ടമല്ല പ്രാധാന്യം. അർജുനന് ഇത് പറഞ്ഞുകൊടുത്തു കൃഷ്ണൻ. ധർമ്മപുത്രർക്ക് ഇത് പറഞ്ഞുകൊടുത്തു കൃഷ്ണൻ. വിദ്യാഭ്യാസത്തിലൂടെ ഇത് കിട്ടിയത് വരില്ല. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന വിവരമല്ല വിവരം. അത് അവനവൻ്റെതാക്കി മാറ്റി അവനവൻ്റെ ആത്മാവിനോട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. കാരണം സമൂഹ ജീവിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങൾ ഉണ്ടാവും. അവനവൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിലിരിക്കുന്ന ബ്രഹ്മത്തെ നോക്കി ബ്രഹ്മത്തോട് ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന്. അപ്പോ നമുക്ക് കൃഷ്ണൻ പറഞ്ഞു തരും. ആ കൃഷ്ണന്റെ കൂട്ട് നമുക്ക് ഉണ്ടാകും. ഈ സമൂഹത്തിന്റെ കൂട്ട് മാത്രം ഉണ്ടാകുമ്പോൾ പുറത്തു പറയുന്നവര് മാത്രം കേട്ട് കഴിഞ്ഞാൽ ദുര്യോധനൻ കേട്ടതുപോലെ കേട്ടിട്ട് ദുര്യോധനൻ ചെയ്തതുപോലെ പല കർമ്മങ്ങളും ചെയ്യും. അതല്ല അർജുനനും ധർമ്മപുത്രനും അടങ്ങുന്ന ജനങ്ങൾ ചെയ്തിട്ടുള്ളത് പോലെ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അങ്ങനെ വിഷാദയോഗത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും മാർഗത്തിലൂടെ നമ്മളെ മോക്ഷസന്യാസ യോഗത്തിലേക്ക് എത്തിച്ചേർക്കാൻ കൃഷ്ണന് 18 അധ്യായങ്ങൾ അർജുനനിലൂടെ മനുഷ്യനിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാവും. അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനിരിക്കുന്നു, എല്ലാ ധർമ്മങ്ങളും നീ ഉപേക്ഷിച്ചോ. ഏത് ധർമ്മം ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? സർവധർമ്മൻ പരിത്യജ്യ. ഏത് ധർമ്മം? അവനവൻ്റെ ധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഏതിനു വേണ്ടിയിട്ട്? ഓരോ ധർമ്മങ്ങൾ ഉപേക്ഷിക്കണം, മറ്റു ചിലതൊക്കെ ചെയ്യാൻ. അത് ചെയ്യാൻ തയ്യാറായി പോകുന്നതാണ്. ഇത് കാണാം ഓരോ കഥയിലൂടെ. കൃഷ്ണന്റെ ഒരു ജന്മത്തിൽ മാത്രമല്ല, അതിനു മുമ്പുള്ള ശ്രീരാമന്റെ ജന്മം നോക്കിയാലും കാണാം. സീതയെ ഉപേക്ഷിച്ചിട്ട് പോവാൻ തയ്യാറായി, സീതയെ കൂട്ടി കാട്ടിലേക്ക് പോവാൻ തയ്യാറായി. ഓരോ ധർമ്മങ്ങളാണ്. എന്താണ് ധർമ്മം? അച്ഛനോടുള്ള ധർമ്മം വേറെ, ഭാര്യയോടുള്ള ധർമ്മം വേറെ, ഈ ദേശത്തോടുള്ള ധർമ്മം വേറെ, രാജാവെന്ന സ്ഥിതിയിൽ ചെയ്യേണ്ടുന്ന ധർമ്മങ്ങൾ വേറെ. ഈ രാജാവിന്റെ ധർമ്മവും ഭർത്താവിന്റെ ധർമ്മവും നോക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ധർമ്മത്തിനല്ല പ്രാധാന്യം, രാജാവിന്റെ ധർമ്മത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭർത്താവിന്റെ ധർമ്മം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ചില ധർമ്മങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഒരു സാമൂഹ്യ സേവനത്തിന് പുറപ്പെട്ടവന് കുറേ കഷ്ടതകൾ ഉണ്ടാവും, അയാൾ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതിനുള്ള തൻ്റെടുണ്ടാകണം എന്ന് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുക. അതല്ലാതെ സ്വന്തം മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തിയായാൽ അവൻ ആരായി മാറും? ദുര്യോധനായിട്ട് മാറും. സ്വന്തം അമ്മ ചോദിക്കും, ആരാണ് ഈ അമ്മ? ഗാന്ധാരി. ഗാന്ധാരി കുറേ മക്കളുടെ അമ്മയാണ്. ആരായി കുറേ മക്കള്? എല്ലാ ദുഷ്ടജനങ്ങളുടെയും മക്കളാണ്. പക്ഷെ അമ്മ ദുഷ്ടയല്ല, അറിയണം. അമ്മ അന്ധയായി പോയതാണ്. എന്തുകൊണ്ടാണ് അമ്മ അന്ധയായത്? ഭരിക്കുന്ന രാജാവ് അന്ധനായതുകൊണ്ടാണ്. ഭൂമി അന്ധയാണ്, പക്ഷെ അന്ധയല്ല, അന്ധയാക്കുക. ആരാണ് ഭൂമി അന്ധയാക്കുന്നത്? ഈ മക്കളെയൊക്കെ അന്ധന്മാരുടെ മക്കളാക്കിയത് ആരാ? ഭരിക്കുന്ന രാജാവ്. ഒറ്റ രാജാവ് വിചാരിച്ചാൽ മതി, ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ മതി, ഒരു പ്രൈം മിനിസ്റ്റർ വിചാരിച്ചാൽ മതി, ഒരു രാഷ്ട്ര തലവൻ വിചാരിച്ചാൽ മതി. അമ്മമാരൊക്കെ അന്ധന്മാരാവും. അവരുടെ മക്കൾ ആരെപ്പോലെയാവും? ദുര്യോധനന്മാരെ പോലെയാവും. അമ്മ വിലപിക്കും,
ഭൂമി ദേവി വിലപിക്കും, ഈ ലോകം വിലപിക്കും. ഗാന്ധാരിയെ പോലെ കരയും. ഗാന്ധാരിയുടെ അടുത്ത് ഓരോ ദിവസവും പോയിട്ട് ദുര്യോധനൻ ചോദിച്ചു, അമ്മേ എനിക്ക് ഒരനുഗ്രഹം തരൂ വിജയിക്കാൻ. അമ്മ പറഞ്ഞു, ഇല്ല, ആ ശാപം ഉണ്ട് ദുര്യോധനന്. ഗാന്ധാരിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, കൊടുക്കില്ല. ദുര്യോധനൻ ഗാന്ധാരിയുടെ അടുത്തും പോണ്ട്. ഗാന്ധാരി ദുര്യോധനന്റെ മാത്രമല്ല, പോയിട്ട് ചോദിക്കും, എന്തേ മോനെ നീ ഇങ്ങനെയായി, നിനക്കെന്താ നല്ല കുട്ടിയായിക്കൂടെ, നിന്റെ കസിൻ ബ്രദേഴ്സിനെയൊക്കെ കണ്ടില്ലേ, നിന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളെ അനിയൻ ബ്രദറിൻ്റെ മക്കളെയൊക്കെ കണ്ടില്ലേ, എത്ര നല്ല മക്കളാ, നിന്റെ ഏട്ടന്മാരെ കണ്ടില്ലേ എത്ര നല്ല മക്കളാ അവരൊക്കെ, നിന്റെ അനിയന്മാരെ കണ്ടില്ലേ എത്ര നല്ല കുട്ടികളാ അവരൊക്കെ, അഞ്ചാളേ ഉള്ളൂ അവരെ നോക്കിക്കൂടെ, നീ എന്തിനാ ഈ 99 100 പേരെയൊക്കെ നോക്കി നടക്കണേ, 99 പേര് അവരെന്തിനാ വഷളാക്കണെങ്കിലും, ധർമ്മപുത്രരെ പോലെ എനിക്ക് മൂത്തൻ ധർമ്മപുത്രരെ പോലെ നിനക്ക് ബാക്കിയുള്ളവരെയും ഒന്ന് ഗേഡി എന്ന് നന്നാക്കി എടുത്തൂടെ. ദുര്യോധനോട് ഗാന്ധാരി ചോദിക്കുന്നു. അപ്പൊ ദുര്യോധനൻ്റെ ഒരു ഉത്തരമുണ്ട്, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജനമ്യധർമ്മം നചമേ നിവൃത്തി, കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാനിയുക്തോസി തഥാ കരോമി. ജാനാമി ധർമ്മം, അമ്മേ എനിക്ക് ധർമ്മം എന്താണെന്നറിയാം. നചമേ പ്രവൃത്തി, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ധർമ്മം അറിയാണ്ടല്ല എൻ്റെ അമ്മേ, കാരണം ഞാനും ധർമ്മപുത്രനും ഒരേ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്, ഒരേ മാഷാ ഞങ്ങളെ പഠിപ്പിച്ചത്. പരീക്ഷ എഴുതുമ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ല മാർക്ക്. പഠിക്കാൻ മോശമൊന്നുമല്ല ഞാൻ, നമ്മളൊക്കെ അങ്ങനെയാ, പല കാര്യങ്ങളും നമുക്ക് അറിയാം, പക്ഷെ എന്താ കുഴപ്പം. ജാനാമി ധർമ്മം, അറിയാം. നചമേ പ്രവൃത്തി, ചെയ്യാൻ പറ്റുന്നില്ല. ജാനാമി അധർമ്മം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതും കൃത്യമായിട്ട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് ഗുരു, പക്ഷെ എന്താ കുഴപ്പം. നചമേ നിവൃത്തി, ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെയാണ്, പല കാര്യങ്ങളും ചെയ്യണം തോന്നും, ചെയ്യാൻ പറ്റില്ല. പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നറിയാം, എന്നാലും അബദ്ധത്തിൽ അതേ ചെയ്യുന്നു. പിന്നെ കരഞ്ഞിട്ട് പല കാര്യം. ഗാന്ധാരി എന്താ പറയണത്, എന്താ മോനെ നന്നാമത്തു, ഇതാണ് ഉത്തരം. എന്താണ് ഉത്തരം? ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യ ധർമ്മം നചമേ നിവൃത്തി, കേനാപി കാമേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി. എന്റെ മനസ്സ് കാമം കൊണ്ട് നിറഞ്ഞിരിക്കുക. കാമം കൊണ്ട് നിറഞ്ഞിരുന്നാൽ നമ്മൾ അന്ധരാവും. ആ കാമത്തിന്റെ അന്ധത കൊണ്ട്, കാമം എന്ന് പറഞ്ഞ സെക്സ് അല്ലാട്ടോ, ആഗ്രഹങ്ങളുടെ പൂർത്തികൾക്ക് വേണ്ടിയിട്ട്. എന്താ ആഗ്രഹം? എനിക്ക് രാജാവാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ കാമം തന്നെയാണ്, അവർക്ക് നേതാവാണ്. അതുകൊണ്ട് എന്താ പറ്റുന്നത്, അവിടെ ധർമ്മവും അധർമ്മവും ഒന്നും നോക്കില്ല, എന്തും ചെയ്യും. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആരാ സഹിക്കണത് രാജ്യം? ഈ ജനങ്ങളാണ് സഹിക്കുന്നത്. അത് തുറന്ന് പറയാണ് ആര്? ദുര്യോധനൻ. ആരുടെ അടുത്ത്? സ്വന്തം അമ്മയുടെ അടുത്ത്. അമ്മ പറഞ്ഞു, മോനെ നീ നന്നാവില്ല, നിന്നെ നന്നാക്കാൻ ഒരു രാജ്യം സാധിക്കില്ല, പോയി ചത്തോ, രാജ്യമൊക്കെ ഭരിക്കാൻ പറ്റും ചിലപ്പം കുറച്ചു കാലം, അതുകൊണ്ടൊന്നും കാര്യമില്ല. പവറും പൊസിഷനും കിട്ടിട്ട് കാര്യമില്ല, അതൊന്നും സ്ഥായി ആയിട്ടുള്ളതല്ല. ആലോചിച്ച് വെക്കുക, ദുര്യോധനൻ മരിച്ചിട്ട് 5100 വർഷങ്ങളിലധികം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ പറയും ദുര്യോധനൻ മഹാചിത്തയാണ്. നമുക്ക് വല്ല കുറ്റവും ചെയ്തിട്ടാണോ? ആണോ ദുര്യോധനൻ നമുക്ക് വല്ല കുഴപ്പവും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? നമുക്ക് ചെയ്തില്ല. എന്നാലും നമ്മൾ പറയും അയാൾ മഹാദോഷം വ്യക്തിയാണ്. ധർമ്മപുത്രർ നമുക്കായിട്ട് വല്ല ഗുണവും ചെയ്തിട്ടുണ്ടോ? ഒരു മസാല ദോഷം പോലും മേടിച്ചിട്ടില്ല നമുക്ക്. എന്നാലും നമ്മൾ പറയും ധർമ്മപുത്രർ അസലാളാണ്. എന്താ കാരണം? ആ ഭാഗത്തുള്ള ജനങ്ങൾക്കൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് നല്ല കർമ്മം ചെയ്താലും, ഒരു കാലത്ത് ചീത്തകർമ്മം ചെയ്താലും, അത് ജനറേഷൻസോളം പറഞ്ഞാണ്. അതുകൊണ്ട് മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാവണം. അത് അവനവന് വേണ്ടി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ധർമ്മപുത്രരെ പോലെയുള്ള എത്രയോ ആൾക്കാർ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നുണ്ടാവും. ശങ്കരാചാര്യരെ അറിയോ? എല്ലാവരുടെ മനസ്സിലും ശങ്കരാചാര്യരുടെ ചിത്രമുണ്ടില്ലേ? രാമകൃഷ്ണ പരമഹംസരെ അറിയോ? ആ മനസ്സിൽ ആ ചിത്രമുണ്ടില്ലേ? ഇല്ലേ? വിവേകാനന്ദനെ അറിയോ? ഉടനെ പടം വന്നു മുമ്പിൽ. മഹാത്മാഗാന്ധിയെ അറിയോ? ഉടനെ പടം വന്നു മുമ്പിൽ. ജയശീലിനെ അറിയോ? അതാരപ്പ ഈ ജയശീൽ ആലോചിക്കാൻ തുടങ്ങി. കാരണം എന്താ, അങ്ങനെ നല്ല കുറേ കർമ്മങ്ങൾ കുറേ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ മനസ്സിൽ വരണേയില്ല. എത്രയോ ആൾക്കാരുണ്ടാവും. ഇനി ആലോചിച്ച് നോക്കിയാൽ ചിലപ്പം ഏതെങ്കിലും ബന്ധുക്കൾ തന്നെ ഉണ്ടാവും തൊട്ടടുത്ത്, അവരുടെ പടം തന്നെ നമ്മുടെ മുമ്പിൽ വരാത്തത്.
വരാണ്ടിരിക്കാൻ കാരണം എന്താ? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം താഴെ ചെയ്തിട്ടില്ല. അപ്പോൾ സമൂഹത്തിന് വേണ്ടി ചെയ്തവർ മാത്രമേ സമൂഹത്തിൽ കുറേ കാലത്തേക്ക് നിലനിൽക്കുകയുള്ളൂ. ഇപ്പം ആലോചിച്ച് നോക്കുക, നമ്മുടെ അച്ഛൻ്റെ പേര് നമുക്കറിയാം, ഉറപ്പായിട്ടും ചിലപ്പോൾ അറിയണവരുണ്ടാവും, അറിയാത്തവർ ചിലപ്പോൾ ഉണ്ടായിട്ടില്ല, നിലപ്പുണ്ട് കൃത്യമായിട്ട് അറിയാം. അച്ഛൻ്റെ അച്ഛൻ്റെ പേരറിയാം, അച്ഛൻ്റെ 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 പേരറിയാം. മൂന്ന് ജനറേഷൻ കഴിഞ്ഞ് നാലാമത്തെ ജനറേഷൻ അറിയോ? അറിയില്ല. എന്നാൽ വലിയ കോയിത്തമ്പുരാൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ നോക്കിയിട്ട് പറയാം. ഇല്ലേ, ജോൺ പോളിൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് ജനറേഷൻ നമ്മൾ കറക്റ്റായിട്ട് പറയാം. കാരണം എന്താ? കാരണം അവർ ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തവരാണ്. ഇപ്പം നമ്മൾ രാമൻ്റെ കഥ പറയുമ്പോൾ രാമൻ്റെ അച്ഛൻ്റെ പറയും, രാമൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പറയും, രാമൻ്റെ മക്കളുടെ പറയും, എല്ലാം ബൈഹാർട്ടാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ നാല് ജനറേഷൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അത്ര വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛന്മാരും. എന്താ ചെയ്തിട്ടുള്ളത്? കുറേ മക്കളുണ്ടാക്കി, അതെല്ലാം അവർക്കും ഉണ്ടാക്കും. പിന്നെന്താ, സ്വത്ത് കിട്ടി, അതെല്ലാം മൃഗങ്ങളും ചെയ്യും. കുറേ സ്വത്ത് ഉണ്ടാക്കാത്ത മൃഗങ്ങളും ഉണ്ട്. എല്ലാ മൃഗങ്ങളും അതിൻ്റെ കുട്ടികൾക്കുള്ളതൊക്കെ ശേഖരിച്ചു വെക്കും. അതേ ചെയ്യുള്ളൂ. മനുഷ്യനായിട്ടും മറ്റു മൃഗമായിട്ടും എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അപ്പം എന്ത് ചെയ്യണം? സമൂഹത്തിന് ഗുണമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. ആനയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ആനയ്ക്ക് ചെടി നടാൻ പറ്റും, ചെടി തിന്നാൻ പറ്റും, ആനയ്ക്ക് ചെടി നടാൻ പറ്റും, കുളത്തിലുള്ള വെള്ളം കുടിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും ആനയ്ക്ക്, കുളം കുടിക്കാൻ പറ്റും ആനയ്ക്ക്. ആര് കുളിച്ചു കൊടുക്കണം? മനുഷ്യൻ തന്നെ ചെയ്തു കൊടുക്കും. അപ്പൊ കുറേ കർമ്മങ്ങൾ മനുഷ്യന് ചെയ്തു കൊടുക്കാൻ സാധിക്കും ബാക്കി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അതല്ലാതെ അത്തരം കർമ്മങ്ങൾ ചെയ്യാതെ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചാൽ ഈ ജന്മം കഴിഞ്ഞു കഴിയുന്ന സമയത്ത് സ്വന്തം മക്കൾ അച്ഛൻ്റെ ഫോട്ടോ അവിടെ വെക്കുമായിരിക്കും. പക്ഷെ അവരുടെ മക്കളുടെ മക്കൾ വരുമ്പോൾ ഇതങ്ങോട്ട് പറിച്ചു വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ വെക്കും. നമ്മൾ ചാവുണ്ട് ഒരു ദിവസം, അത് വെക്കാൻ കുറച്ച് സ്ഥലം വേണ്ടേ? ഒന്നോ രണ്ടോ സ്ഥലത്ത്. ഇപ്പൊ അതും വെക്കാറില്ല കേട്ടോ. എത്ര പേരുണ്ടാവും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പടം വീട്ടിൽ വെച്ചിട്ടുള്ളത്? അതൊന്നുമില്ല. പണ്ടൊക്കെ ചുമരിൽ നിരത്തി ഇങ്ങനെ വെക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലാണ്ടായി. അറ്റ്ലീസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് ഇന്ന് നിന്ന ആളാന്നാണ്. ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ നല്ല സ്റ്റൈലുള്ള ചില ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി, ഓർമ്മിക്കാനായിട്ടൊന്നും ചെയ്യാണ്ടായി, ഇരിക്കുന്ന അച്ഛനും അമ്മയും തന്നെ എന്നെ കാണാണ്ടായി.